Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah, Alhamdulillahi rabbil alameen. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي المنان وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أينما تكونوا يدرككم الموت ولو كنتم في بروج مشيدة صدق الله العلي العظيم وقال النبي صلى الله عليه وسلم لا يصلو آخر هذه الأمة إلا بما صلح به أولها سيدنا رسول الله بلغ الأولى بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم മരണം നിൻ വിളിക്കുന്നു മൺ വീട്ടിലേക്ക് തഞ്ചം നീ നോക്കുന്നു പൊൻ വീട്ടിലേക്ക് ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞങ്ങനത്തെ ഇവിടുത്തെ മുദരിസ് ഉസ്താദ് ഉസ്താദ് അശിഷ്ടാണ്ടായിട്ടുള്ള മുസമ്മിൽ സഖാഫി ഉസ്താദ് ഏറ്റവും ഞങ്ങളെ പിരിച്ചപ്പെട്ട് കൺമണിയായിട്ടുള്ള സാദാത്യങ്ങൾപ്പെട്ട ബഹുമാനപ്പെടുന്ന തങ്ങളവർകൾ, അതുപോലെ മാജി ഖതീബായിട്ടുള്ള ഹമീദാജ് ഉസ്താദ്, അതുപോലെയുള്ള ഇവിടുത്തെ സദർ ഉസ്താദ്, മറ്റുള്ള ഈ റായത്തെ ജമാഅത്തിലെ നേതാക്കന്മാർ, ദഫ് കമ്മിറ്റി നേതാക്കന്മാർ, ചെറുപ്പക്കാർ, ഉമ്മപെങ്ങന്മാർ, സ്നേഹനിധികളായ മുത്തഅല്ലിമീങ്ങൾ, മക്ക അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മഹത്തായ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട നിലക്കാക്കി തീർക്കുമാരാകട്ടെ. ഈ മജ്ലിസിൽ ഒരുമിച്ചുകൂടി എല്ലാ ഓരോരുത്തരുടെയും ശാരീരിക മാനസികമായ സർവ്വരോഗങ്ങളും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ദീർഘകാലം അവന്റെ ത്വാഅത്തിലായി ജീവിച്ചിട്ട് മരിക്കുമ്പോ ഈമാനോടുകൂടിയുള്ള മരണം അള്ളാഹു നൽകുമാരാകട്ടെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആരെല്ലാം ഉള്ളാറ അങ്ങനെ ഖബ്ർ അള്ളാഹു വെളിച്ചമാക്കുമാരാകട്ടെ. ഈ സംഭ്രമത്തിക്ക് സഹായിച്ച് സഹകരിച്ച് റായത്തങ്ങ, ഫറായത്തങ്ങ, ഗൾഫിലുള്ളങ്ങ, ആരെല്ല ഉള്ളാറ അർഹിക്കുന്ന വിധത്തിലുള്ള പ്രതിഫലം അള്ളാഹു നൽകുമാരാകട്ടെ. ഈ ഒരു മഹത്തായ മജ്ലിസ് നേരത്തെ സ്വാഗതത്തിൽ ഉസ്താദ് ചെന്നതുപോലെ 50 വർഷം റിഫായ ദഫറാത്തി 50 വർഷത്തെ 50 വർഷമായിട്ട് ഞങ്ങൾ ദഫ് മുട്ടിയോണ്ടുള്ളേ അള്ളാഹു സ്വീകരിക്കുമാരാകട്ടെ. ഇന്ന് എല്ലാത്തുക്കും വേണമായത് ദഫായിട്ട്, പണ്ടത്തെ ആ ദഫ്, അത് വലിയ ബഹുമാനമുള്ള ദഫ്.
മംഗില മംഗില അതിനെ പ്രചാരാക്കേണ്ടത് ദഫ് കൊണ്ടായിട്ട് പബ്ലിസിറ്റി ആക്കേണ്ടത് മംഗിൽ തവിടെ പണ്ടുള്ള ദഫ് ദഫ് എന്തും പല സ്ഥലത്ത് ദഫ് ഉണ്ടെങ്കിലും ചില സ്ഥലത്ത് അനാചാരം ഉണ്ട് അല്ലാഹു കാത്തു രക്ഷിക്കുമാരാകും ദഫുക്ക് വലിയ ബഹുമാനം ഉണ്ട് അതിലെ നേതാവായിട്ട് കിടാറ് ബഹുമാനപ്പെട്ട ദിഫായ് ഷേഖ് തങ്ങ ദിഫായ് ഷേഖ് തങ്ങളെ പേരിൽ നടത്തിറങ്ങാൻ ഈ മഹത്തായ ദഫ് റാത്തീബും അതുപോലെ ഔസുൽ ആദമുടെ അനുസ്മരണ നിങ്ങളും ഒരുപാട് സാദാത്തുക്കളുടെ അനുസ്മരണ തിങ്കളും ആയിട്ട് കിഴി ഒരു തിങ്ങൾ മഹാനായ താജുൽ ഉലമ അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ നൂറുൽ ഉലമ അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ അതുപോലെ ശംസുൽ ഉലമ കണ്ണീത്ത് ഉസ്താദ് വറക്കൽ മുല്ലക്കോയത്തങ്ങ ജബ്ബാർ ഉസ്താദ് അതുപോലെ ചെമ്പരിക്ക ഉസ്താദ് അങ്ങനെ ചൊന്നോണ്ട് പോയെങ്കിൽ ഒരുപാട് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആലിമീങ്ങ സാദാത്തിങ്ങ നേതാക്കന്മാർ അങ്ങനെല്ലാം അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കുമാരാകട്ടെ അങ്ങനെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാൻ അള്ളാഹു സലാമത്താക്കട്ടെ ബഹുമാനം മുഅ്മിനീങ്ങളെ ഞങ്ങൾ ഒരു വലിയ ഒരു പ്രതിസന്ധിയിലെ ഒരു ബേജാറിലെ ഒരു സമയത്തായിട്ട് കീഴോടെ ഒരുമിച്ച് കൂടി അള്ളാഹു ബേജാർ തീർത്ത് ആർ ഇതുക്ക് ബേജാറാക്കോ കാരണക്കാരായിടാറാ അങ്ങനെ നാവുക അള്ളാഹു അടക്കവും കൊടുക്കോ അള്ളാഹി തീർക്കട്ടെ അത് ആരായെങ്കിലും നമുക്ക് പ്രശ്നമില്ല അങ്ങനെ നാവുക അള്ളാഹു അടക്ക അല്ലെങ്കിൽ ഒടുക്ക അള്ളാഹു ആക്കി തീർക്കട്ടെ ബഹുമാന മുഅ്മിനീങ്ങളെ ഈ ഭാരത മണ്ണിൽ ഞങ്ങൾ ജീവിച്ചുകൊണ്ടുള്ള ഇനിയും ഒരുപാട് കാലം ജീവിക്കും അല്ലാഹു തൗഫീഖ് ഈ ഭാരത മണ്ണിക്ക് പോരാടി എങ്ങനത്തെ മഹാന്മാർ എത്ര മഹാന്മാർ ഏറെ നാൻ ചൊല്ല ഉദ്ദേശിക്കില്ല ഈ ഭാരത മണ്ണിക്ക് വേണ്ടിയിട്ട് ചോര കൊടുത്ത് നീര് കൊടുത്ത് ശരീരം കൊടുത്ത് ഒരുപാട് മഹാന്മാരുള്ള അങ്ങനെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ട് അങ്ങനെ ബർക്കത്ത് കൊണ്ട് അവന്റെ നാവുക അല്ലാഹു അടക്കവും കൊടുക്കും അല്ലാഹു നൽകുമാരാകട്ടെ ബഹുമാന മുഅ്മിനീങ്ങളെ ചില കാരണം കൊണ്ട് ഇങ്ങനെയുള്ള ഭരണം വരും ഇങ്ങനെയുള്ളതായ ക്രോധികളായ ദേഷ്യപ്പെട്ടങ്ങനത്തെ അധികാരികൾ വരുകൊണ്ട് ഞങ്ങളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ 1400 വർഷങ്ങൾക്ക് മുന്നിൽ ചെന്നു പൈച്ചരങ്ങളെ മുന്നുള്ള പ്ലേറ്റ് ചോറ് വെച്ചതുപോലെ ചമ്മ പൈച്ചിട്ടിരിക്കുമ്പോ ഒരു പ്ലേറ്റ് ചോറ് എതിരിൽ വെച്ചെങ്കിൽ എങ്ങനെ ബാരി തിന്നറാറാ അതേപോലെ ശത്രുക്കള് ഞങ്ങളെ ബാരി തിന്നകു പറവാറ് അല്ലാഹുവിന്റെ റസൂല് ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സേ പൂച്ചാ ക്യൂ എന്തേ കാരണ അങ്ങനെ ബാരി തിന്നകു മറുകു ശത്രുക്കൾ ആവു കാരണം എന്തേണ്ട് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് ചൊന്തു ദുനിയാവിലോട്ടുള്ള പിരിശവും മരണത്തെ വെറുപ്പ് ഉണ്ടാവുടെ സമയത്തായിട്ട് കിടി ഒരു സംഭവം ഉണ്ടാവുടെ ഇണ്ട് ദുനിയാവുടെ പെരവത്തെ തങ്ങുള്ള മരണത്തെ തങ്ങ വെറുത്തോണ്ടുള്ള ഇത്തരം മരണ സംഭവം നടക്കുമ്പോ ഞങ്ങ ആ മരണ വിഷയത്തിൽ ചിന്തയില്ലാണ്ട് ഞങ്ങ ദുനിയാവിടെ പിറവത്തെ ഉള്ള അപ്പളായിട്ട് ശത്രുക്കളതാ ഞങ്ങളെ തിന്നുകൊണ്ടേ പല ഭാഗത്തിലും പല നിലക്കും ഞങ്ങളെ തിന്നുകൊണ്ടാർ അതുകൊണ്ട് മുഅ്മിനികളെ ഇനിയും ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കണോ നബീനാ നൗമത്തിൽ വാഫിലീൻ ഞങ്ങളൊന്നും ഉണർത്തണു അല്ലാ ഞങ്ങൾ അശ്രദ്ധയില്ലാണ്ട് ശ്രദ്ധയില്ലാണ്ടായിടാ ഞങ്ങൾ ശ്രദ്ധ കുറഞ്ഞു പോയിട് അതുകൊണ്ട് അല്ലാ ഞങ്ങളൊന്നും ശരിക്കും ഉണർത്തണു അല്ലാ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ചെറുപ്പക്കാരെ ഉമ്മമാരെ പെങ്ങന്മാരെ ഞങ്ങൾ ഉണരണു ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കണു എങ്ങനെ യുദ്ധത്തിൽ അല്ലാ അല്ലാഹുവിലേക്ക് ഞങ്ങൾ മടങ്ങണു റബ്ബിലേക്ക് ഞങ്ങൾ മടങ്ങണു കൊണ്ടും സ്വലാത്തു കൊണ്ടും ഇങ്ങനെയുള്ള നല്ല മജ്ലിസുകളെ കൊണ്ടും നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് അല്ലാഹുവിലേക്ക് മടങ്ങണു ദുനിയാവിടെ പർവത്തെ ചമ്മ പോവണ്ട ഞങ്ങൾക്ക് മരണം ഹക്ക് ഉണ്ടല്ലെങ്കിൽ നാല് ഞങ്ങ മരിച്ചു പോണ്ടക ഇന്നലെ ഒരു ചെറുപ്പക്കാറ ഈ ഒരു സമരത്തിൽ ഷഹീദായി പോയില്ലേ അല്ലാഹു ഖബർ വെളിച്ചാക്കി കൊടുക്കട്ടെ അങ്ങനെ ആരെല്ലാം വേദനയിലുള്ള അറങ്ങളെ വേദനല്ല തീർത്തു കൊടുക്കട്ടെ
മുഅ്മിനുകളെ മനസ്സിലാക്കണു, ഇണ്ട് ഒരാള് അല്ലെങ്കിൽ രണ്ടാള് അല്ലെങ്കിൽ മൂന്നാള് മരണപ്പെട്ടെങ്കിൽ എത്രയോ പേര് ഈ ഒരു സമരത്തിൽ മരിക്കൊണ്ടു. അല്ലാഹു അങ്ങകൊള്ള ആയുസ് അല്ലാഹു നീട്ടി കൊടുക്കട്ടെ. ഈ ഒരു സമരം അല്ലാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ഈ സമരം വിജയിക്കണമെങ്കിൽ, ഈ യുദ്ധം വിജയിക്കണമെങ്കിൽ, ഈ ഒരു NRC ഇല്ലാണ്ടാവണമെങ്കിൽ സാക്ഷി വേണ്ട, ആധാരം വേണ്ട, നാണൊരു നിറപ്പറാതി ചൊല്ലേക്ക് ഹസ്ബുനല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് മയ്യാവ് നിഇമൽ മൗലാ വ നിഇമൻ നസീർ നിഇമൽ വക്കീൽ ഏൽപ്പിക്കണം. എന്റെ കേസ് ഏൽപ്പാട്ടകൂ നല്ലവൻ നീ തന്നെ റബ്ബെ, വേറാളും വെക്ക ആവശ്യമില്ല. ആ ഒരു തസ്ബീഹിടെ സുബിൻസ്കാരത്തിലും മഗ്രിബിസ്കാരത്തിലും അഞ്ചു വക്തിസ്കാരത്തിൽ മാത്രമല്ല, ലുഹ നിസ്കരിച്ചിട്ടും തഹജ്ജു നിസ്കരിച്ചിട്ടും സലാത്തുൽ അവ്വാബി നിസ്കരിച്ചിട്ടും തലാത്തു തസ്ബീഹ് നിസ്കരിച്ചിട്ടും സദാ സമയത്തും നല്ല നാവുല് വെറും തസ്ബീഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് വ നിഇമൽ വക്കീൽ വ നിഇമൽ മൗലാ വ നിഇമൻ നസീർ. ചൊന്നോണ്ടിക്കൊറു മുഅ്മിനുകളെ, ആ ഭാഗം നോക്കണ്ട, ഈ ഭാഗം നോക്കണ്ട, ഗീബത്ത് നമീമത്ത് ഹസദ് ഫസാദ് വലിച്ചെറിഞ്ഞിട്ട് മാപ്പിള പെഞ്ഞായിമാർ സൗഹാർദ്ദത്തിൽ സ്നേഹത്തിൽ കഴിഞ്ഞിട്ട് അപ്പ ഉമ്മ മക്ക ജമാഅത്തിൽ ഐക്യത്തിലായിട്ട് ആലിമിങ്ങ ഈ ആലിമിങ്ങാണ്ട് ചർച്ച ചെയ്യാണ്ട് എല്ലാരും ഒറ്റക്കെട്ടായിട്ട് ഒരേ തസ്ബീഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് വ നിഇമൽ വക്കീൽ നിഇമൽ മൗലാ വ നിഇമൻ നസീർ. ഞങ്ങളെ സഹായിക്കണം റബ്ബു മാത്ര, ആ റബ്ബു മാത്ര. ആ സഹായ സമയത്ത് ഞങ്ങൾ സഹായ ഇസ്തിഗാസ ചെയ്യണു. അല്ലാഹു സഹായിക്കണമെങ്കിൽ ഞങ്ങൾ ബന്ധപ്പെട്ട, ഞങ്ങൾ സ്നേഹിക്കണേ, ഞങ്ങൾ ആദരിക്കണേ മഹാനായ താജുൽ ഉലമ, നൂറുൽ ഉലമ, ഷംസുൽ ഉലമ, വരക്കുൽ മുല്ലക്കോയ തങ്ങൾ, പാണക്കാട് കുടുംബ, മഖ്ദൂം കുടുംബ, അതുപോലെ കുംബോൽ കുടുംബ, ഹാദി കുടുംബ, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് കുടുംബ, സഖാഫ കുടുംബ, എവിടെ എല്ലാം ഉണ്ടോ അങ്ങനെല്ലാം മുന്നിരുത്തിട്ട് സർവ സഹാബാക്കളെയും അമ്പിയാക്കളെയും സാലിഹീങ്ങളെയും മുന്നിരുത്തിട്ട് അല്ലാഹ് ഈ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീനെ സഹായിക്കണു. അല്ലാഹ് നിന്റെ സഹായം ഇല്ലാണ്ട് വേറൊരു സഹായം ഞങ്ങൾക്ക് ഇല്ല. ഞങ്ങൾ അധികാരിങ്ങ സഹായിക്കല, പോലീസുകാർ സഹായിക്കല, ഞങ്ങൾക്ക് സഹായിക്കണം നീ തന്നെ റബ്ബേ. ഇതെല്ലാവരും മനസ്സിൽ വെച്ചോളണം മുഅ്മിനുകളെ. ഞങ്ങളെ സമരം വിജയിക്കണമെങ്കിൽ, ഞങ്ങളെ പ്രതിപഠനം വിജയിക്കണമെങ്കിൽ ആ ഒരു തസ്ബീഹ് മറക്കണ്ട. അതുപോലെ അഞ്ചു വക്ത് നിസ്കാരം കലാക്കാതെ നിസ്കരിക്കണം. ഒരു നിസ്കാരം കലാക്കണ്ട, വക്ത് വക്ത് നിസ്കരിച്ചോളണം. ഉട്ടുമസല്ലി ഉട്ടുമസല്ലി RSP ആകണ്ട. കിട്ടിയപ്പോ തോന്നിയപ്പോ മനസ്സായപ്പോൾ നിസ്കാരത്ത് കടക്കാണ്ട് എല്ലാവരും അഞ്ചു വക്ത് നിസ്കാരത്ത് പള്ളിയുടെ മുട്ട ഉള്ളാറ, പള്ളിയുടെ അയൽവാസി നിങ്ങ വക്ക ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അയൽവാസികളുടെ പൂർണ്ണമായ നിസ്കാരം പള്ളിയിൽ ഇമാം ജമാഅത്തായി നിസ്കരിക്കുന്നത് കൊണ്ടിട്ട് ഒരുപാട് ഡിഗ്രി സ്ഥാനമുണ്ടെങ്കിൽ അഞ്ചു വക്ത് പള്ളിയിലും അള്ളാന്റെ പള്ളിയിൽ വിളി കേൾക്കുമ്പോ നിസ്കാരത്ത് വന്നിട്ട് ആ അഞ്ചു വക്ത് നിസ്കരിച്ചിട്ട് റബ്ബിടട്ട് ദ്വാരക്കൊറു, കണ്ണീര് ഒലിച്ചിട്ട് ദ്വാരക്കൊറു, കണ്ണീര് ഒലിക്കണു, കണ്ണുനീർ വരണു. അത് പറഞ്ഞുണ്ടായെങ്കിൽ ഞങ്ങളെ മനസ്സ് നല്ല ക്ലിയർ വേണോ. ഇണ്ടി എത്ര വാള് കേട്ടെങ്കോ, എത്ര ദിക്റിന് മജ്ലിസ് പോയെങ്കോ, സ്വലാത്തിന് മജ്ലിസ് പോയെങ്കോ, മഹാന്മാരായ സദാത്തുക്കളും ആലിമീങ്ങളും കണ്ണീർ ഒലിപ്പിച്ച് ദ്വാരക്കുമ്പോ ഞങ്ങൾക്ക് കണ്ണീർ ബണ്ടില്ല, ഞങ്ങളെ കണ്ണിൽ തണ്ണി ബണ്ടില്ല. കാരണം ഞങ്ങളെ മനസ്സ് ചൊള്ളത് ചീഞ്ഞു പോയിടും.
ഞങ്ങളെ മനസ്സിൽ ചീഞ്ഞു പോയിട്ട് ഞങ്ങളെ മനസ്സിൽ നഞ്ചി അസൂയ കിബിറ് നിറഞ്ഞു പോയിട്ട് പെഞ്ഞായിട്ട് കണ്ടെങ്ങാവുള്ള മാപ്പിള്ള കണ്ടെങ്ങാവുള്ള മക്കളെ കണ്ടെങ്ങാവുള്ള ഉസ്താദരെ കണ്ടെങ്ങാവുള്ള മൂമിൻ മൂമിൻ കണ്ടെങ്ങാവുള്ള ഈ ഒരു പരിസ്ഥിതിയിലാവുമ്പോ ഞങ്ങളെ മനസ്സിൽ ചീഞ്ഞിരു മൂമിനിങ്ങളെ ഞങ്ങളെ മനസ്സിനെ ഞങ്ങൾ നല്ല ആക്കണോ ആരൊട്ടും നഞ്ചി വെക്കണ്ട അസൂയ വെക്കണ്ട കിബിർ വെക്കണ്ട നല്ല ശുദ്ധിയായ മനസ്സിൽ മഹാനായ ഷെയ്ഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം ചൊന്നത് പോലെ മക്കളെ നിങ്ങളെ മനസ്സ് ശുദ്ധിയാവണ നിങ്ങൾക്ക് സമ്പത്ത് വേണ നിങ്ങൾക്ക് മക്ക വേണ നിങ്ങൾക്ക് നല്ല മല വേണ നിങ്ങളെ പരിസ്ഥിതി നല്ലവണ നിങ്ങളെ മൈഷത്ത് നല്ലവണ ആ മഹാൻ ചൊന്ന മാർഗന്തിരകം തുണ്ട യസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ ബി അലിസ്ലാം ചെന്ന് തെരു ഞങ്ങളെ മനസ്സ് ശുദ്ധിയാവണമെങ്കിൽ ഞങ്ങൾക്ക് നല്ല നല്ല മല പറഞ്ഞെങ്കിൽ നല്ല മൈഷത്താവണമെങ്കിൽ മക്ക വേണമെങ്കിൽ സമ്പത്ത് വേണമെങ്കിൽ നല്ല ഹലാലായ വീടും സമ്പത്തും വേണമെങ്കിൽ മഹാനായ നൂഹ് നബി അലിസ്ലാം ചെന്ന പലക്കെന്തിരകം തുണ്ട ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ റബ്ബോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുറു മക്കളെ അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ അല്ലാഹു ദോഷത്തെ പുറത്തു തണ്ട മാഫാക്കി തണ്ട അതുകൊണ്ട് റബ്ബിനൊട്ട് നിങ്ങൾ ഇസ്തിഗ്ഫാർക്ക് മുന്നേറണു തുലുബു മതാബം ബിന്നദാമതി മുഖ്ലിഅ വബി അസ്മി തർഖി സംബി ഫീമാ സ്തഖ്ബല തൗബ ചെയ്യുമ്പോ നല്ല ഖേദിച്ചിട്ട് റബ്ബേ നാണൊരു തപ്പുള്ള ഇനി തപ്പാക്കല അല്ലാ നിങ്ങളെ മനസ്സിൽ വേണം ഇനി ഒരു ദോഷത്തും ഞാനൊരു കള്ള് കുടിച്ചോണ്ടിരുന്ന ഇനി നാ കള്ള് കുടിക്കില്ല അല്ലാ നാ ഭംഗി വലിക്കില്ല അല്ലാ നാ പെഞ്ഞായിട്ട് അടിക്കില്ല റബ്ബേ നന്റെ ഉമ്മടപ്പട ദൂരത്താക്കില്ല അല്ലാ മുസ്ലിമീങ്ങളോട്ട് വെറുപ്പേക്കില്ല അല്ലാ എല്ലാം നിയത്താക്കിയിട്ട് നല്ലൊരു തൗബ അസ്തഗ്ഫിറുല്ലാഹ് അൽഅസീം അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ ജോർ സേ ബോൾനാ മുഹമ്മദ് മുസ്തഫ ഇഷ്ക് മേ ബോൾനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലിക്കുല്ലി യൗമിൻ മിയത്തു മർറാ നാലു നൂറ് വട്ടം അല്ലാഹുവിന്റെ റസൂൽ ഇസ്തിഗ്ഫാർ ചൊന്നോണ്ടി അസ്തഗ്ഫിറുല്ലാഹ് അലദീം ചൊന്നോണ്ടി മുഅ്മിനുകളെ അല്ലാഹുവിന്റെ റസൂൽ ഒരു തപ്പാക്കിയ ആളല്ല ഒരു തപ്പും അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് വന്നിട്ടില്ല നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നാലു നൂറ് വട്ട അസ്തഗ്ഫിറുല്ലാഹ് അലദീം ചൊന്നോയിന്ത് ഞങ്ങ ഒന്ന് ഓർത്തു നോക്കൂ ഞങ്ങ ഇസ്തിഗ്ഫാർ എത്ര ചൊന്നോണ്ടുള്ള ഞങ്ങ എത്ര ദിക്ര ചൊന്നോണ്ടുള്ള ഞങ്ങ എത്ര സ്വലാത്ത് ചൊന്നോണ്ടുള്ള ഞങ്ങളെ നിസ്കാരത്തെ അവസ്ഥ എന്നിരേ അല്ലാ അല്ലാ അതുകൊണ്ട് മുഅ്മിനുകളെ എല്ലാം തൗബ ചെയ്ഞ്ഞ് മടങ്ങിട്ട് റബ്ബിനോട്ട് അടുക്കൊരു മുഅ്മിനീങ്ങളെ റബ്ബ് ഞങ്ങൾക്ക് ഇതിക്ക് പരിഹാരം തരണോണ്ടായെങ്കിൽ ആ റബ്ബിലേക്കൊന്നു മടങ്ങണം മുഅ്മിനീങ്ങളെ റബ്ബിനോട്ട് ഖേദിച്ച് മടങ്ങിട്ട് റബ്ബിനോട്ട് ചൊല്ലുമ്പോ നല്ല സ്വലാത്തിലെ മജ്ലിസ് നല്ല ദഫ്ഫുടെ മജ്ലിസ് നല്ല സ്വലാത്ത് ദിക്റു മജ്ലിസ് അതുപോലെ ജലാലിയ ദിക്റു മജ്ലിസ് സ്വലാത്തുൻ നാരിയ അങ്ങനെ ഒരുപാട് പരിഹാരത്തുള്ള തെരു മഹാന്മാർ ഞങ്ങൾ ഇണ്ട് ചൊന്ന് തന്നതുപോലെ അതേ രീതിയിൽ നടക്കൊരു റബ്ബ് ഞങ്ങൾക്ക് തെരുകാട്ടി തണ്ട സംശയം വേണ്ട അല്ലാഹു ഞങ്ങൾക്കുള്ള എല്ലാ എതിർപ്പുകളെല്ലാം മാറ്റിയിട്ട് അല്ലാഹുവേ ശത്രുക്കൾ അങ്ങ് വിചാരിച്ച ആ ശത്രുക്ക് എന്ത് വിചാരിച്ചിരാറാ അങ്ങനെ കുഴിയില്ലങ്ങളെ വീഴ്ത്തിയിട്ട് റബ്ബേ ഞങ്ങളെ മുസ്ലിമീങ്ങളെ നീ ഇസ്സത്തിലാക്കണു അല്ലാ മുസ്ലിമീങ്ങളെ ഇസ്സത്തിലാക്കണു അല്ലാ മുസ്ലിം സമുദായം എവിടെ ഉള്ള ഉണ്ടോ എല്ലാരെയും നീ ഇസ്സത്തിലാക്കണം അല്ലാ നിങ്ങക്ക് പിടിയുണ്ടാ ഒരു ഹദീസ് എന്റെ മുഅ്മിനുകളെ ഞാൻ നിങ്ങനെ ഒരു ഹദീസ് ഇങ്ങനെ നോക്കുമ്പോ ഒരു ഹദീസിൽ ഇങ്ങനെ വ്യാഖ്യാനം ഒരു ഹദീസ് ഇങ്ങനെ നിന്റെ കണ്ണിൽ കണ്ടുപോയിട്ട്
അങ്ങനെ ഹദീസ് എന്തര പിടിയുണ്ടെന്നെ മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചന്തു സയതി സമാൻ. ഒരു കാലം വരൂ അല്ലാഹുവിന്റെ റസൂൽ ജന്തു, ഒരു കാലം വരൂ എങ്ങനത്തെ കാലാണ് പിടിയുണ്ട? ലാ യഅരിഫൂനൽ ഉലമാ ഇല്ലാ ബിസൂബിൻ ഹസൻ. ആലിമീങ്ങളെ പിടിയാ അവിടെ എങ്ങനെ കൊന്തുണ്ട? ഇന്റെ ആലിമീങ്ങളെ നിങ്ങ തരം തിരിക്കട എങ്ങനെ കൊന്തുണ്ട? സുബ്ഹാനല്ലാഹ്, അയാളെ മുണ്ടാസ്, അയാളെ ഖമീസ്, അയാളെ തടി, അയാളെ തലകെട്ട് നോക്കിട്ടാണ്. നല്ല ഇൽമുള്ള ഉസ്താദ് അയാളെ ഷർട്ട് ഇട്ടിട്ടില്ല, ഇസ്തിരി ഇട്ടിട്ടില്ല, സാധാരണ ഡ്രസ്സിൽ കണ്ടെങ്കിൽ മൊയിലാറ്. അല്ലാഹ്, നല്ല പച്ചത്തട്ട ഇട്ടിട്ട്, നല്ല തലകെട്ട് കെട്ടിയിട്ട്, നല്ല താടിയും നല്ല തടിയും ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ മൊയിലാറ് ഏക്കേ. ഉണ്ട് ഡ്രസ്, ഉസ്താദന്മാർ നല്ല ഡ്രസ്, നല്ല കമീസ്, നല്ല തല കിട്ടിടും. ഉണ്ട് സാധാരണക്കാർ മനസ്സിലാക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ലാ യഅരിഫൂനൽ ഉലമാ ഇല്ലാ ബിസൗബിൻ ഹസൻ. ഉലമാക്കളെ അറിയപ്പെടേ, സാധാരണക്കാൽ മനസ്സിലാക്കട ഒരു ഉലമാവ് പന്തിന്റെ അങ്ങനത്തെ ഉലമാവ്, നല്ല തടിയും നല്ല തലകെട്ടും നല്ല താടിയും നല്ല ഷർട്ടും കമീസും ഉണ്ട, അയാൾ മൊയിലാർ. ഒരു പാവപ്പെട്ട ഉസ്താദ് ഇൽമുടെ ബഹിർ, ഇൽമുടെ കേന്ദ്രം. അങ്ങനത്തെ ഒരു മഹാനെ പറ്റി ഇസ്തിരി ഇല്ല, ഒരു നല്ല ഷർട്ട് ഇല്ല എങ്കിൽ അയാളെ പറ്റി മനസ്സിലാക്കടേ അയാൾ ആലിമല്ല. ഈ കാരണം കൊണ്ടായിട്ട് നമുക്ക് വന്ന ആഫത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി. ആലിമീങ്ങൾ അറിയപ്പെടുന്ന ഇൽമു കൊണ്ടായിട്ടിക്കണോ? അങ്ങളെ ഡ്രസ് കൊണ്ടല്ല, അങ്ങളെ തലകെട്ട് കൊണ്ടല്ല, അങ്ങളെ താടി കൊണ്ടല്ല, ഇൽമുള്ളങ്ങളെ മനസ്സിലാക്കണോ? അങ്ങളെ ആദരിക്കണോ, ബഹുമാനിക്കണോ? ഇൽമുള്ളങ്ങളെ നല്ല ഡ്രസ് വേണോ, തലകെട്ട് വേണോ, താടി വേണോ, തലകെട്ട് വേണോ, ഒട്ടിക ഇൽമും വേണോ? മിനിങ്ങളെ ഇണ്ട് എത്ര എത്ര വലിയ വലിയ തലകെട്ടിറങ്ങ താടി കിട്ടങ്ങള പണ്ടാറ് നോക്കുമ്പോ തൊഴിലമാങ്ങുന്ന കാണുമ്പോ നിങ്ങൾ ഭയങ്കര ഒലി ആയിട്ട് നോക്കുമ്പോ എലി ഒലിയല്ല. എന്ത് കാരണോ? തലകെട്ട് മാത്ര, കമീസ് മാത്ര, ഫിസ്കിടക്കം ഫിസ്കിടക്കം തസ്ബീഹിനമാല, നിസ്കാരവും ജപ്പമാലയും സവിശേഷമാ, ഇതുകൊണ്ട് ചിലരെ ചാക്കിലാക്കാൻ ഒരു വേഷമാ. തസ്ബീഹിമാല കാണാം, തലകെട്ട് കാണാം, താടി കാണാം, കയ്യില് പത്ത് മോന്തരം കാണാം, തലെല്ലാം ബീക്കിലിട്ടിട്ട് ഒരു സൈസ്. അല്ലാഹ് നിങ്ങൾ മനസ്സിലാക്കട, ഒലിയേ അല്ല. ഒരു മുസ്ലിമുക ഒരു മുഅ്മിനുക പത്ത് മോന്തരം വെക്കുകയുള്ള അധികാരമില്ല. പത്ത് മോന്തരം വെക്കുക ഇസ്ലാം ചൊല്ലല്ല. തലമുടി ബിർക്കിലിട്ടിട്ട് പ്രാന്തം പോലെ നടക്കണോട്ട് ചൊല്ലല്ല. ഒരു മുഅ്മിനായ മനുഷ്യനോട്ട് ചൊല്ലിങ്ങനെ പള്ളിക്ക് പോകുമ്പോ നല്ല വഖാറും സീനത്തിൽ പോണു മോനെ, നല്ല ഡ്രസ് ഇട്ടുകൊണ്ട് പോണു മോനെ, തലമുടി നല്ല ബാറണു മോനെ, തലമുടി ഉണ്ടെങ്കിലും പോലും നല്ല ബാരിട്ട് ബോത്തല ഇട്ടിട്ട് നല്ല തൊപ്പിയും തലകെട്ട് കെട്ടിട്ട് പോണു മോനെ. ഇത് ഈ പ്രാന്തമാല പോലെ ബിർക്കിള് ഇട്ടിട്ടല്ല. പത്തും പൊണിഞ്ഞു മോതര കയ്യിൽ റബ്ബേ, നോക്കുമ്പോ ഞങ്ങൾ ബാരിക്കടി മസ്താണ്. ഇന്ദ്ര മസ്ത്, ഇത് മസ്തല്ല, ഇത് ഭംഗിയുടെ മസ്തായിട്ട് കൊള്ളാക്കട്ടു. അതിന് ഒലി ഉണ്ടാകും സമ്മതിക്കണം. ഒലിയെ തക്കവല്ലങ്ങ മാത്ര ഒലിയാക്കന്മാർ, തക്കവ കൊണ്ട് മനസ്സിലാക്കണങ്ങ. ആ തക്വ കൊണ്ട് ഒലിയായ പല ആൾക്കും ജദുബിന്റെ ഹാലത്തുണ്ട്, അത് വേറെ വിഷയ. അബ്ദാലന്മാരുണ്ട്, നുഹ്ബാ ഉണ്ട്, നുജബാ ഉണ്ട്, മുതല പല 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 ഭാഗക്കാരുള്ള. അതിൽ ഞങ്ങൾ മനസ്സിലാക്കുക സാധ്യല്ല, അതിൽ ആലിമിങ്ങ മനസ്സിലാക്കുക. ഡോക്ടർമാരെ ഡോക്ടർമാർ മനസ്സിലാക്കണം, ആലിമിങ്ങളെ ആലിമിങ്ങ മനസ്സിലാക്കും. ഉണ്ട് ഇപ്പൊ ചില പക്കളുടെ പള്ളിയില് ഒരു ഖത്തീബ് പോയ അടുത്ത് നാല് ഖത്തീബ് അറിവിൽ പാട്ട് സെലക്ട് സെലക്ട് അവൻ സെലക്ട് ആക്കുന്നത്.
ஒரு பெல்லியா சுர்மையில் அறுபத்து நல்ல ராகத்தில் குத்துபோதி எந்திரலாம் மோசல் அல்ல நோக்க இன்னொரு கத்தியும் பின்னொரு கத்தியும் அயாவது நல்ல அங்கே நோக்கி நோக்கி லாஸ்ட்டுக்கு நல்ல ராக யாரு நல்ல சவுண்டு சந்த உண்டா ஓகே யதார்த்தத்தில் அயால் ஓதிய குத்துபந்திர தப்பிரா தப்பிரா அயல் குத்துபத்தில் ஹர்பு தப்பிரா ஹர்பு தப்பிரா சொல்லுதல் மனசிலாக்குள்ள சக்தி இல்ல அதுகொண்டு தന്നെ ஒரு செலக்ட் ஆக்கும்போ ஒரு ஆலிமிட மனசிலாக்கோட்டெங்கில் ஆலிமாவணும் ஆரிஃபிட மனசிலாக்கும் ஆரிஃபிங்களும் ஒலியிட மனசிலாக்கிடும் ஒலியாவணும் நான் ஆ பாகத்து கடக்கல மோமினிகள் எந்திக்கு சென்று மகானாய அஷ்ரஃபுல் ஹல்க் நபி முஹம்மத் முஸ்தஃபா സലാത്തു പോരാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ ചൊന്നന്റെ പിറകെ ഒരു കാലം വരും എങ്ങനത്തെ കാല ആലിമീങ്ങളെ മനസ്സിലാക്കട് മനുഷ്യന്മാരെങ്ങനെ തടിയും തലകെട്ടുകൊണ്ടാ അങ്ങനെ ഇൽമു കൊണ്ട് മനസ്സിലാക്കില്ല അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു വലാ യഅരിഫൂനൽ ഖുർആ ഇല്ലാ ബിസൗതിൻ ഹസൻ നല്ല കാര്യങ്ങൾ നല്ല ഓത്തുകാർ നല്ല ഖുർആന്റെ ഹാഫിദർ അങ്ങനത്തെ മനസ്സിലാക്കണതങ്ങ എന്തുകൊണ്ട് സൗണ്ട് കൊണ്ടു മനസ്സിലാക്കണ്ടേ സൗണ്ട് കൊണ്ട് എന്ത് റാഗ എന്ത് സൗണ്ട് ചൊന്നേന്ദ്രൻ സൗണ്ടും അതുപോലെ രാഗം നോക്കിയിട്ടല്ല മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ എന്ന് ഖിയാമത്ത് നാൾ വരുമ്പോ ഖുറായിങ്ങളെ ഓത്തുകാരെ ആലിമീങ്ങളെ വാളുകാരെ മനസ്സിലാക്കണത് എങ്ങനെ അങ്ങനെ ഹസനായ നല്ല സൗണ്ട് കൊണ്ടായിട്ട് കിട് അതേ നമുക്ക് വന്ന അബദ്ധ എന്റെ ശബ്ദത്തെ പേര് ഒത്തതങ്ങ മനസ്സിലാക്കുള്ള കഴിവ് നമുക്കില്ലേ അതുകൊണ്ട് നല്ല ശബ്ദമില്ലാത്ത നല്ല കാറിയുണ്ട് സൗണ്ട് നല്ലെങ്കിലും നല്ല ഓത്തു ഫാത്തിഹിൽ ഒരു അക്ഷരം തപ്പിയിട്ടില്ല ഒരു ശബ്ദ ഇല്ലാണ്ടായിട്ടില്ല ഒരു മദ്യ ഇല്ലാണ്ടായിട്ടില്ല നല്ല ശബ്ദമുണ്ട് ഊതിരേന്ദ്രെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എത്ര മദ്ദു എത്ര ശബ്ദ ആലമീനിൽ എത്ര മദ്ദുണ്ട് അതുപോലെ അങ്ങനെ നീട്ടിയങ്ങടെ സദുർ ഉസ്താദിലോട്ട് കേക്കുറു ഞങ്ങളെ താഹ ഉസ്താദിലോട്ട് കേക്കുറു അവിടെ എന്ത് മദ്ദ് ഒരു ഇങ്ങനെ പലതും ഉണ്ട് നീട്ടിയത് കൊണ്ടായില്ലേ നീട്ടും പോലെ നീട്ടണോ ഓതും പോലെ ഓതണോ അതാണ് ഖിയാമത്ത് നാൾ അടുക്കുമ്പോ രണ്ട് മൊയിലാമാരെയും കാറിയങ്ങളെയും അതുപോലെ വാളുകാരെ മനസ്സിലാക്കണ വിസൗത്തിൻ ഹസൻ നല്ല സൗണ്ട് നല്ല സൗണ്ട് കൊണ്ട് മനസ്സിലാക്കണാൽ സാധാരണക്കാർ അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു വലാ യഅബ്ദൂനല്ലാഹ ഇല്ലാ ഫീ ശഹ്റി റമളാൻ മുഅ്മിനീങ്ങ ഇബാദത്തേക്കടെ പോകുന്നുണ്ട് റമളാനിൽ മാത്രം റമളാനിൽ അല്ലാഹ് അല്ലാഹ് റമളാന്റെ കമീസ് റമളാന്റെ ആ താടി റമളാന്റെ തൊപ്പി റമളാനിൽ ഇത്തികാഫ് റമളാനിൽ ഖുർആൻ റമളാനിൽ തജ്വീദ് റമളാനിൽ മുഴുവൻ ആൾക്കാർ ഇബാദത്തിക്ക് വന്നാർ റമളാന് തീന്ത റമളാന് ഗയാ ഓബി ഗയാ റമദാൻ തീരുമ്പോ വേണ്ട പിന്നെ കാണില്ല അല്ലാണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എന്ന ഹദീസ് ആയിട്ട് ലാ യഅബ്ദൂന അല്ലാഹ ഇല്ലാ ഫീ ശഹ്റി റമളാൻ ഇബാദത്ത് എടുക്കടേ അപ്പാ റമളാനിൽ മാത്രം ഇങ്ങനെ മൂന്ന് അടയാൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആലിമീങ്ങളെ മനസ്സിലാക്കണേ നല്ല ലിബാസ് കൊണ്ട് വസ്ത്രം കൊണ്ട് ഞങ്ങളെ തടികെട്ടുകൊണ്ട് സുബ്ഹാനല്ലാഹ് രണ്ടാമത് ഖാരിഈങ്ങളും ഹാഫിദീങ്ങളും വാളുകാരെ മനസ്സിലാക്കണത് നല്ല സൗണ്ട് കൊണ്ടും അതുപോലെ ഇബാദത്തോ റമദാനിൽ മാത്ര അങ്ങനെ ഒരു കാലം വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ മേൽ ഒരു സുൽത്താൻ വരും ഒരു രാജാവ് വരും ഒരു അധികാരി വരും സുബ്ഹാനല്ലാഹ് ലാ ഇൽമ ലഹു വലാ അഖല ലഹു
ഉലകത്തെ രാജാവ് അവനക്ക് ഇൽമു ഇല്ല അവനക്ക് ബുദ്ധി ഇല്ല ആ സൈസ്ല ഒരു രാജാവ് വരുവതെ വന്നത് അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ അങ്ങനത്തൊരു അധികാരി വരുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുൻപ് ചെന്നുറോ അതേ ഞങ്ങൾ വന്നുപോയ ആഫത്ത് ഞങ്ങൾ എന്താക്കണു തൗബ ചെയ്ത് മടങ്ങിട്ട് റബ്ബിനോട്ട് അടുക്കണു മുഅ്മിനീങ്ങളെ റബ്ബിനെ ഞങ്ങൾ മനസ്സിലാക്കണു ആ റബ്ബിനെ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഏതൊരു ദിക്ര ചൊല്ലുമ്പോ ഏതെങ്കിലും ഓതുമ്പോ നിസ്കരിക്കുമ്പോ ആ നിസ്കാര എന്തിനേണ്ട് നിങ്ങൾ മനസ്സിലാക്കണോ എന്ത് നിസ്കരിക്കണാറ് ചമ്മാലും നിസ്കരിക്കുന്ന നിസ്കാര സഹിയായിടാ അല്ലാഹു പിടി പടച്ച റബ്ബു നിങ്ങൾ നിസ്കാരം അല്ലാഹു മക്ബൂലാക്കട്ടെ മഹാനായ അത്താഉ സലമീ റളിയല്ലാഹു അൻഹു ചെന്നതുപോലെ മഹാനായ അത്താഉ സലമീ റളിയല്ലാഹു അൻഹു ഒരിക്കല് ഒരു കമീസ് തുന്നിത്ത് നിങ്ങൾക്കെല്ലാവർക്കും പിടിയുണ്ടോ വലിയ ടൈലർ വലിയ ടൈലർ ആയിട്ടുള്ള അത്താഉ സലമീ റളിയല്ലാഹു അൻഹു നല്ലൊരു കമീസ് തുന്നിട്ട് അതാ കൊണ്ടുപോണ്ടു എവിടേക്ക് വലിയ മാസ്റ്റർ ടൈലറെ മാസ്റ്റർ മുട്ട കൊണ്ടുപോയിട്ട് ചൊല്ലു നല്ലൊരു കമീസ് തിന്നിര നല്ലൊരു വില ഇതൊക്കെ തരണു എന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു കമീസ് നാ തിന്നിട്ടില്ല വളരെ പരിശ്രമത്തിൽ വളരെ ട്രയൽ ചെയ്തിട്ട് നല്ല കറക്റ്റായിട്ട് ഒരു കമീസ് തിന്നിര ഈ കമീസിൽ ഒരു തപ്പും ഇല്ലാണ്ട് തന്നെ മനസ്സില് അതാ ടൈലറെ അവിടത്തെ നേതാവ് സുബ്ഹാനല്ലാഹ് അതരെ മാസ്റ്റർ നോക്കുമ്പോ റബ്ബേ അതാ അല്ലാഹ് അല്ലാഹ് അത്താഉ സലമീ റളിയല്ലാഹു അൻഹു ചൊന്നേ ഫലക്ക തങ്ങളെ ഫീ ഐബും ഇതിൽ ചില ഐബുണ്ടല്ലേ കൈതവ കൈത് ഇന്നാലിന്ന ചില ഐബല്ല കാണ്ടല്ലേ എന്ന് കേട്ടപ്പോ ചൊന്നപ്പോ അത്താഉ സലമീ റളിയല്ലാഹു അൻഹു ഉൾപ്പെടുവ തുടങ്ങിത്ത് അല്ലാഹ് എന്തിക്ക് ഉൾപ്പെട്ടത് നിങ്ങൊന്നുണ്ടാ നന്റെ കമീസിലെ കുറവ് കണ്ടിട്ട് ഉൾപ്പെട്ടതല്ല നന്റെ കമീസിൽ തപ്പു വന്നല്ല റബ്ബേട്ടുള്ള ബേജാറല്ല മഹാനവരുകൾ ഉൾപ്പെടുമ്പോ ടൈലറെ മാസ്റ്റർ വന്ന് ചൊന്ന പലക്ക നിങ്ങൾ ഉൾപ്പെടണ്ട നിങ്ങ ചൊന്ന പൈസ നാ തന്റെ ബേജാറാക്കണ്ട ആ സമയത്ത് മാസ്റ്ററോട്ട് ചൊന്ന പലക്ക എന്തിനെ കൊന്നുണ്ട നാൻ അതിക്ക് ഉൾപ്പെട്ടതല്ല നിന്റെ കമീസിലെ തപ്പ് കണ്ടുപിടിച്ച നീനേ അതൊരു പ്രശ്നമല്ല നാ നിസ്കരിച്ച നിസ്കാരാ നോക്കിയ നോമ്പ് നാ ചൊന്ന ദിക്റിലുള്ള തപ്പ് കണ്ടുപിടിക്കുന്ന രാജാവാകുന്ന മാലികിയോ മിജീൻ അല്ലാന്റെ മുന്നല്ല പോകുമ്പോ നിന്റെ നിസ്കാരത്തെ തപ്പെത്ര ഉണ്ടു നിന്റെ നോമ്പിൽ എത്ര തപ്പ് വന്നിട്ട് നിനക്ക് പിടിയില്ല റബ്ബുടെ മുട്ട നാ കുടുങ്ങുവേ നാ നിസ്കരിച്ചിര അല്ലാ നിന്റെ നിസ്കാരത്തിൽ പല തപ്പും വന്നിട്ടുണ്ട് നീ മാഫാക്കി താ അല്ലാ റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാത്തനാ വസിയാമനാ വഖിയാമനാ വർകുഅനാ വസ്ജൂദനാ വതഖശ്ഉനാ വതളറുഅനാ വതമ്മിം തഖ്സീറനാ റമദാനിലെ ദുആരക്കട നിങ്ങൾ കേട്ടാറാ ഞങ്ങൾ കേട്ടേ മാത്രം എന്തിനേണ്ട ഞങ്ങൾ പിടിയായിട്ടില്ല ഉസ്താദ് ഉസ്താദ് ഞങ്ങൾ പിടിയായിട്ടില്ല എന്തിന് ദുആർന്ന് ഞങ്ങൾ പിടിയായിട്ടില്ല എന്തിരേ അല്ലാ റബ്ബനാ നന്റെ അല്ലാ തഖബ്ബൽ മിന്നാ ഞങ്ങളെ ഒക്കൾ നീ സ്വീകരിക്കുന്നു അല്ലാ സ്വലാത്തനാ നമ്മുടെ നമാസ് ഞങ്ങളെ നിസ്കാരം നീ സ്വീകരിക്കുന്നു അല്ലാ നോമ്പ് സ്വീകരിക്കുന്നു അല്ലാ നന്റെ ഖുശു വന്നിട്ടില്ലെങ്കിൽ നന്റെ നിസ്കാരത്തിൽ പേടി വന്നിട്ടില്ലെങ്കിൽ അല്ലാ ഒന്ന് നീ പൂർത്തിയാക്കി തരണു അല്ലാ നന്റെ ഭയഭക്തി നീ സ്വീകരിക്കുന്നു അല്ലാ നിന്റെ നിസ്കാരത്തിൽ ഏറെ കുറവ് വന്നിട്ട് നിങ്ങൾ സ്വീകരിക്കണു അല്ലാ ഇണ്ടത്തെ നിസ്കാര കണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ നിങ്ങ കൈകെട്ടിട്ട് തല എത്ര അണക്കടാ മുണ്ടാസത്തിനെ തിരിക്കടാ താടി എത്ര തിരിക്കടാ അല്ലാ അല്ലാ നിസ്കാരത്തിൽ കൈ എത്ര കൊടയിടാ ഞങ്ങളെ നിസ്കാര സമയത്ത് നമ്മ പിഴിയുണ്ടാ നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ കൈകെട്ടിട്ട് ഇങ്ങനെ ആക്കിയെങ്കിലും നിസ്കാരം ബാത്തിലയച്ച് അതുപോലെ പാൻറ്റ് ഇട്ട് നിസ്കരിക്കണ ഒരുപാട് ശ്രദ്ധിക്കണു അതാ സുജൂദ് പോകുമ്പോ പെരവത്തെ മോരി എങ്കാലം തുറന്നു പോയിത്താ നിന്റെ നിസ്കാരം ബാത്തിലയച്ച്
ഇന്നത്തെ പാന്റും ഷർട്ടും അങ്ങനത്തെതല്ലേ. ഹുജൂദ് പോയിട്ട് നോക്കുമ്പോ ബാക്കിലെ മോരി കറക്റ്റ് കാണിട്ട് കാണിട്ട് ഔറത്ത് തുറന്ന് കാണ്ടല്ലാസ്കാരം ശരിയായിട്ടില്ല. അതുപോലെ കൈ കെട്ടുമ്പോ കെട്ടും പോലെ കെട്ടണോ, നിസ്കരിക്കും പോലെ നിസ്കരിക്കണോ. മിനികളെ ഇമാമോട് നിസ്കരിക്കുമ്പോ ചില പക്കളുണ്ട് ഇമാമു വന്നിട്ട് കൈ കെട്ടു അല്ലാഹു അക്ബർ ഇമാമു പെറവത്ത് മാമൂമിങ്ങ അങ്ങ് ശ്രദ്ധിക്കണം. ഇതാറ് ഇത് ഞങ്ങളുടെ മുമ്പതാക്ക പോവാ അയിൽ ഇമാമു കുറെ മാമു നിങ്ങ അപ്പൊ കുറു പോ കുറു വെള്ളം വന്നിട്ട് പെറവത്ത് നിന്നാറ്. ഈ ഇമാമായ മനുഷ്യക്ക് എന്തെല്ലാം ചേർത്തുണ്ടോ ഒരു ഇമാമായിട്ട് അങ്ങി പണ്ടത്തെ ഒരാൾ ഇമാം നിൽക്കുമ്പോൾ പേടിച്ചോണ്ട് നിന്നാറ്. ഏ നാണിമാം നിൽക്കില്ല വാവൻ പേടി ഇന്ത്യ എല്ലാരും ഇമാമ ഒരു ഇമാമും മാമും ഇവിടെ ചേർത്ത് എന്തിന് പിടിയുണ്ടാ ഇന്ത്യകാലാത്തിന് തെക്കുബീർ ചെല്ലുമ്പോ അല്ലാഹു അക്ബർ അക്ബർ ചെല്ലുന്ന സമയത്ത് അവൻ ഇതെല്ലാം മാമും ഇങ്ങനെ കേക്കട്ടിട്ടുള്ള ഒരു നീയത്തോടുകൂടെ അവൻ തെക്കുബീർ ചെന്നാണ് അവിടെ നിസ്കാര അടി ഖലാസ്. അല്ലാണ്ട് ഇമാം നിക്കണ്ട പണ്ടത്തെ ഇമാം നിണ്ടോ ഒരു താഴെ കണ്ടിട്ട് മാമിങ്ങൾ വലിയ താടിയിൽ വെച്ച് ഇമാമും വലിയ ആലിമായില്ല കൈ കെട്ടിയ കൈ കെട്ടിയുള്ള സുജൂദ് പോയിട്ട് നോക്കുമ്പോ സുജൂദരെ എനിക്കര കാണി അയാൾ കണ്ടിൽ തുള്ളി കൂടിയിട്ടായി എന്തേ അയാൾ ഇമാം അയാൾ ആലിമല്ല താടി മാത്ര തലക്കെട്ട് മാത്ര അതുകൊണ്ട് തലക്കെട്ട് കെട്ടിയങ്ങളെ കണ്ടിട്ട് അയാൾ ആലിമി എന്ന പേരത്തെ തുടർന്നണ്ടാ ചിലപ്പോ നിസ്കാര ബാത്തിലായി പോവും. എല്ലാ ഇമാമും ഇമാമല്ല എല്ലാ മഹാ അതുകൊണ്ട് തന്നെ ചൊന്ന് വേണ്ടത് ഞങ്ങൾ ഇബാദത്തുള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഞങ്ങൾ നോമ്പല്ല സ്വീകരിക്കുമാറാകട്ടെ നോമ്പുക ശെർത്തുണ്ട് ഫർദുണ്ട് നിസ്കാരത്ത് ശെർത്തുണ്ട് ഫർദുണ്ട് വുദൂഉക്ക് ശെർത്തുണ്ട് ഫർദുണ്ട് അതെല്ലാം ഞാൻ ഇപ്പൊ വിവരണാക്കൽ അതെല്ലാം ക്ലാസ്സിൽ നിങ്ങൾ കേട്ടോണ്ടിരിക്കുക. എല്ലാ സുബീസ്കാരത്തിൽ പിന്നെ ക്ലാസ് ഉണ്ട് മുത്തഅല്ലിമീങ്ങളെ ക്ലാസ് ഉണ്ട് ഉസ്താദന്മാരെ ക്ലാസ് ഉണ്ട് ആലിമീങ്ങളെ ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിൽ വന്ന് കൂടണോ ഞങ്ങളെ നിസ്കാര പടച്ചുറപ്പ് സ്വീകരിക്കണോ ഞങ്ങളെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കണോ ഞങ്ങൾ കൊടുത്ത ധർമ്മം അല്ലാഹു സ്വീകരിക്കണോ ഞങ്ങൾ ചൊന്ന ദിക്ര അല്ലാഹു സ്വീകരിക്കണോ മുഅ്മിനുകളെ ദാവൂദ് നബി അലൈഹിസ്സലാം സബൂർ ചൊല്ലി കിതാബ് ഇങ്ങനെ ഓതിക്കുമ്പോ ലോകത്തില് അല്ലാഹു ഇറക്കിയ കിതാബ് 104 അതില് 4 കിതാബ് ഫസൽ അതിൽ ഞങ്ങൾക്ക് ഇറക്കിയതായ ഞങ്ങളെ നബിക്ക് ഇറക്കിയതായ ആ കിതാബാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു അതിലെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ എല്ലാ നിലക്കുള്ള വിജയം അല്ലാഹു നൽകുമാരാകട്ടെ. പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ നിങ്ങളെ എത്ര ബഹുമാനിക്കണം എത്ര ആദരിക്കണം. ആ ഖുർആന്റെ ഒരു അക്ഷരത്തെ ഞങ്ങൾ സാധാരണ എടുത്തിട്ട് സെന്റ് തോത്തിട്ട് അതിനെ ബഹുമാനിച്ച് ആദരിച്ച് വെച്ചെങ്കിൽ അതേ അവനക്ക് അതേ അവനക്ക് റെക്കമെൻഡ് ആക്കി തീർക്കുമാറാകട്ടെ. ഞങ്ങളുടെ പരിശുദ്ധ ഖുർആൻ ജംഗത്തിലും അട്ടത്തിലും സുബ്ഹാനല്ലാഹ് ടിവിയുടെ മേലെ ആയിരക്കണക്കിലും ഹിസാബ് പള്ളിയിലുണ്ട് ഓതുക ആളില്ല. എന്തേ അൽകഹ്ഫ് സൂറത്ത് നിറോടി നിങ്ങളെ പള്ളിയിലുണ്ട് ഒരു ജുമഅത്തെ നാളില് ഒരു രണ്ട് വട്ടമാ മൂന്ന് വട്ടമാ അൽകഹ്ഫ് ഓതുകുള്ളതില്ല. അൽകഹ്ഫ് സൂറത്ത് നിങ്ങൾ ഓതുക സമയമില്ല വില്ലാസ ജാവുക ഫുർസത്തില്ല. ഒരുപാട് ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ ആ ഖുർആന്റെ എത്ര ആദരിക്കണം മുഅ്മിനുകളെ. നാളെ നിങ്ങൾ ഷഫാഅത്ത് ചെയ്തതായിട്ട് പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ ഓതുമ്പോ അതിനെ ഓതുവാട്ടുമ്പോ അതിലെ അക്ഷരങ്ങളെ കാണുമ്പോ അതിനെ എഴുതുമ്പോ അതിലെ മതില് വയ്ക്കുമ്പോ അതുപോലെ ഞങ്ങളെ ബിൽഡിങ്ങിൽ വയ്ക്കുമ്പോ ഞങ്ങളെ റിക്ഷയിൽ എഴുതി വയ്ക്കുമ്പോ ഞങ്ങളെ കാറിൽ എഴുതി വയ്ക്കുമ്പോ ഒരു സാധാരണയാക്കണ്ട ും കൊണ്ടുവന്ന ഔത്തുലിക്കുന്നെ മുഅ്മിനികളെ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. എന്തിനെ മനസ്സിലാക്കിയേ അല്ലാഹു ഞങ്ങൾക്ക് അത് ബർക്കത്താക്കി തരണം കേട്ടെങ്കിൽ ഞങ്ങൾ ബർക്കത്തിൽ വേണല്ലേ ഞങ്ങൾ ബർക്കത്താവണല്ലേ ഞങ്ങൾ ഔത്തുൽ ചെമ്മ ബർക്കത്തുണ്ട് ഉസ്താദ് ഞാൻ തൊന്നരല്ലേ ബർക്കത്തിലുള്ള ഇപ്പ.
ഔത്തുലുന്നോടി ബർക്കത്ത് തങ്ങളെ നാ സാധാരണ ചൊല്ലലുണ്ട് ഔത്തുലു പുതിയവാ പത്തിരിയോ കുപ്പിയല്ല വെച്ചിര എതിര് പൂതിര ശൈത്താൻ ഉൾക പോവതിരാൻ അതുപോലെ മഹാനായ താജുല്ലാഹു അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. അങ്ങനെ ഒരുപാട് ബർക്കത്ത് ഞങ്ങളെ ഔത്തുലുണ്ട്. ഞങ്ങളെ കീസല് നോടി ബർക്കത്തുണ്ട്. ആ ചീട്ട് ഈ ചീട്ട് ആ തങ്ങ തന്നത് ഈ കോയ തന്നത് അല്ലാല്ല ഇതെല്ലാം ബർക്കത്ത് ചെന്ന് ഞങ്ങൾ ധൈര്യത്തിലുള്ള മക്കളെ അതെല്ലാം ഞങ്ങക്ക് ബർക്കത്തായി കിട്ടണമെങ്കിൽ ഞങ്ങ എങ്ങനെ വേണു ബർക്കത്തിനാവണു. ബർക്കത്തില്ലാത്ത ബർക്കത്ത് കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. ഞങ്ങ ബർക്കത്താവണോ അഞ്ച് ഭക്തി നിസ്കാർ ഉള്ളങ്ങാവണോ. ഞങ്ങ നിസ്കാരത്തിലാണ് ബർക്കത്തുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ ചെന്നില്ല ഇതിക്ക് മുന്നോളം നാം ചന്ദ്ര മന്തറക സലാത്തു ളുഹ്രി ഫലൈസ ഫീ റിസ്ഖിഹി ബറക. ളുഹ്ർ നമാസ് നഹീ തൂ തേരെ കാനേ മേ ബർക്കത്ത് നഹീ ഹേ. ളുഹ്ർ നിസ്കാര ഇല്ലേ നിന്റെ ചോറില് ബർക്കത്തില്ല, പ്ലാറ്റില് ബർക്കത്തില്ല, നിന്റെ ബിസിനസ്സിൽ ബർക്കത്തില്ല, നിന്റെ തോട്ടത്തിൽ ബർക്കത്തില്ല, നിന്റെ ഔത്തുൽ ബർക്കത്തില്ല. അതുകൊണ്ട് ബർക്കത്ത് വേണ ഞങ്ങളാവ ബർക്കത്തുള്ള ആവാവണ. ഞങ്ങൾ ഔത്തുൽ നിസ്കരിക്കടങ്ങ വേണോ, ദിക്കറ് ചൊല്ലടങ്ങ വേണോ, സ്വലാത്ത് ചൊല്ലടങ്ങ വേണോ, ഖുർആൻ ഓതിരങ്ങ വേണോ, അത് ടേപ്പിൽ ഓതിയവല യൂട്യൂബിൽ ചെന്നെങ്ങ മയ്യാവല. നിന്റെ മുഅ്മിനുകളെ പെണ്ണുങ്ങളെ നല്ല നിങ്ങ കയ്യിൽ എത്ര തീരറ അത്രയും സുബ്ഹാനല്ലാഹ് ബർക്കത്ത് ഇടണു. നല്ല ഉദ്ദേശിച്ചിട്ട് ദഫ് അങ്ങനെ നടത്തിരങ്ങത്തെ ഒരു നല്ല 50-ാം വർഷത്തെ ഒരു സംരംഭം. അള്ളാഹു ബർക്കത്താക്കട്ട്, അള്ളാഹു വിജയിപ്പിക്കട്ട്. ചില്ലറ സംരംഭം അല്ല, 50 വർഷത്ത് ഞങ്ങളെ അജ്ലമൂറിൽ ദഫ് മുട്ടിയോണ്ടുള്ളേ, കൊട്ടിയോണ്ടല്ല മുട്ടിയോണ്ടുള്ളേ, കൊട്ടിരണ്ട കൊടിയും അതുകൊണ്ട് മുട്ടിയോണ്ടുള്ളേ നല്ല ദഫ് കൊടുത്ത് പണ്ടേ നമുക്ക് പല പിരിസോലൊരു ദഫായിട്ട് കിട്ടും. പഴയ മോഡലിലെ ദഫ് ഇപ്പത്തെ മോഡൽ എന്തുവല്ല, ആ അതുകൊണ്ട് തന്നെ മോഡൽ ദഫ് അല്ല. ഇപ്പൊ നല്ല പഴയ മോഡലിലുള്ള ദഫ് നല്ല റാഹത്തിലെ ബൈത്ത്, നല്ല അർത്ഥമുള്ള ബൈത്തല്ല ചെന്നിട്ട് മുട്ടരംഗത്തെ റിഫായ റാത്തിബുണ്ടു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിലുള്ള ബ്യാച്ചിട്ട് റിഫായ് ശേഖ് തങ്ങളെ മനസ്സിലാക്കിട്ട് എത്ര തീർറ അത്ര സംഭാവന ഇണ്ട് കൊണ്ടറാത്തങ്ങ മനസ്സിലാക്കിട്ട് നാല ബർമ റാഹത്തിൽ ബംഗാറ വെല്യ എന്തിനും ഉണ്ട് എല്ലാം കൊണ്ടുള്ള കവർ കടത്തിയ കവറില് നിറോടി പൈസ 2000 രൂപ വേണ അവിടേക്ക് മുന്നല വിട്ടു. പിന്നെ കഷ്ട അഞ്ഞ ബൽച്ചേരിഞ്ഞോണ്ട് പോണ്ടേ വേണ്ട. 2000 രൂപയുള്ള വേണ അവിടെയുണ്ട്. അതുകൊണ്ട് 2000 രൂപയുടെ നോട്ട് ഏറെ ഉള്ള ചമ്മയുള്ള 2000 മാത്രം എന്നല്ല 5000 10000 എത്ര കവറിൽ നല്ല നീയത്തല്ല വെച്ചിട്ട് അതിലിട്ട് കൊടുക്കുന്ന നാല് മഹാന്മാരായ ആലിമീങ്ങൾ സാദാത്തുക്കള് എല്ലാം ഉള്ള മജ്ലിസ് നല്ല ദുആക്ക് ഉത്തരം കിട്ടുന്ന ആത്തീബിയുടെ മജ്ലിസ്. ആ മജ്ലിസ് ദുആക്ക് കൊണ്ട് എല്ലാവരും നല്ല സംഭാവന കൊടുക്കുന്നു. ഇടയിൽ ഓർമ്മപ്പെടുത്തിട്ട് എന്റെ മുഅ്മിനുകളെ ചൊന്നുവണ്ടത് ഞങ്ങൾ ആവ ബർക്കത്താവണ, ഞങ്ങളെ കീസ ബർക്കത്താവണ, ഞങ്ങൾ തോട്ട ബർക്കത്താവണ. എന്ത് വേണോ ഞങ്ങൾ അഞ്ചു വക്ത നിസ്കാറുള്ളവണു, ഞങ്ങൾ ആവ നിസ്കാറുള്ള ആവണു, ദിക്ര് ചൊല്ലങ്ങനത്തെ ആവണു, ഞങ്ങൾ ഔത്തുൽ ഹദ്ദാദ് ഹദ്ദാദ് ചൊല്ലങ്ങനത്തെ പെണ്ണിങ്ങ വേണോ. ഹദ്ദാദ് ചൊന്നെങ്കിൽ സാധാരണ ആയിട്ട് വേരിക്കണ്ട, ഈ മാടോട് കൂടെ മരിക്കണോ, ആഖിബത്ത് നന്നാവണോ. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങ ചെന്നത് പോലെ ആ ഹദ്ദാദ് ഞങ്ങ പതിവാക്കി എടുത്തു പോയാറാ. ഞങ്ങളെ മരണം ഈമാനോട് കൂടെയുള്ള മരണം അല്ലാഹു ആക്കി തീർക്കട്ടെ. അതിൽ ചൊല്ലങ്ങനത്തെ ഓരോരു ദിക്റും അർത്ഥമുള്ള ദിക്റ്. ഞങ്ങൾക്ക് വിഷമുള്ള ജന്തുക്കൾ കടിക്കല, പാമ്പ് കടിക്കല, വിഷമുള്ളതൊന്നും കടിക്കല, അതിക്കെല്ലാം സലാമത്തായിടിക്കിട് ഹദ്ദാദ്. അതുപോലെ ജലാലി റാത്തീബ്, മൊഹിദ്ദീൻ ഷേഖുടെ റാത്തീബ്, കുത്തുബിയത്ത്, അതുപോലെ ദഫ് റാത്തീബ്, ഇതെല്ലാം പണ്ട് പണ്ടേ നടന്നതുള്ളായിരിക്കട്. അതുകൊണ്ട് പണ്ട് പണ്ടുള്ളതെല്ലാ ആചാരങ്ങളിലായ സുലോ ആഖിറു ആദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സ്വലഹ ബിഹി അവ്വലുഹ ഷഫീഉനാ റസൂലുള്ളാഹ്.
സ്വലാത്ത് കേക്കടയില്ല. ഷഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്മിനികളെ, ഈ ലോകത്തിലുള്ള മനുഷ്യന്മാർ നന്നാവണ, നല്ലവണ്ണം നങ്ങ നങ്ങ നല്ലവണ എന്താക്കണോ, മുന്നുൽ മുന്നുളാക്കിയ നല്ല നല്ല ആചാര കൊണ്ടുവരണു. ഞങ്ങളിൽ നിന്ന് മുൻകഴിഞ്ഞു പോയ ഞങ്ങൾ അബ്ബടബ്ബടബ്ബട കാലത്ത് നടന്നേ, അബ്ബടബ്ബടബ്ബടത്ത് കടന്നു പോയ അങ്ങനത്തെ ഡീറ്റെയിൽസ്, ഭൂമിയിലെ ഡീറ്റെയിൽസ് അല്ല, അങ്ങാക്കിയ നല്ല നല്ല ആചാരങ്ങള്, അങ്ങടുത്തെ റാത്തീബിയുടെ മോഡല്, അങ്ങടുത്തെ മൗലൂദിയുടെ മോഡല്, അങ്ങ് നിസ്കരിച്ചോണ്ടുള്ള ആ നിസ്കാര, അങ്ങ് നോമ്പ് നോക്കിയുള്ള ആ നോമ്പ്, ആ പള്ളിയുടെ ആദരിച്ചു നിന്നാർ, ആ മദ്രസത്തെ ആദരിച്ചു നിന്നാർ, ഉസ്താദന്മാരെങ്ങനെ ആദരിച്ചു നിന്നാർ, ഉമ്മവാപ്പ എങ്ങനെ ബഹുമാനത്തിൽ നിന്നാർ, മാപ്പിള പിഞ്ഞ എങ്ങനെ ബഹുമാനത്തിൽ നിന്നാർ, അതുപോലെ മുത്തല്ലിമിങ്ങളെ എങ്ങനെ നോക്കിക്കൊണ്ട് നിന്നാർ, ഇതെല്ലാം പണ്ട് പണ്ടുള്ളങ്ങളെ നോക്കണം മുഅ്മിനീങ്ങളെ. പണ്ട് പണ്ടുള്ള റാത്തീബ് എടുക്കുമ്പോ അല്ലാ അല്ലാ ഒരു ദിക്കിര് ചൊല്ലുമ്പോ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ, അതെങ്ങനെ നല്ല അച്ചടക്കത്തോടെ ഉദു എടുത്തിട്ട് കൈബിലൊക്കെ മുന്നിട്ടിട്ട് വളച്ച റബ്ബുടെ മുമ്പില്, അതാ ദൈക്കുമ്പോ നല്ല അദബില് മര്യാദയില് ആ ദിക്കറിന്റെ മജ്ലിസിൽ ആദരിച്ച് ബഹുമാനിച്ചിട്ട് അല്ലാ, പണ്ടത്തെ വയസ്സന്മാർ, പണ്ടത്തെ ചെറുപ്പക്കാർ, പണ്ടത്തെ ഉമ്മമാർ ആ റാത്തീബ് പത്തൊരു ചുടുമ്പോ പോലും അല്ലാ അല്ലാ, ഇപ്പൊ പത്തിര ചൂടുകില്ല, എന്റെ പത്തിര മിസൈന് വന്നിട്ട് ഒരു സ്വിച്ചിട്ടിങ് ആയിരം പത്തിര പടപട ആയിരം പിണ്ടി നൂല് പുട്ടു അങ്ങനെ എല്ലാം എല്ലാം എന്റെ മിഷന് വന്നെങ്കില്, പണ്ട് കയ്യിലല്ലേ ആ കയ്യിലിങ്ങനെ പത്തിര ചൂടുമ്പോ നല്ല ശുദ്ധിയോടെ ഉതുവെടുത്തിട്ട് ഉമ്മ ആ റാത്തി ഇവിടെ നേർപ്പാക്കിട്ട് അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ ഇപ്പത്തെ ഉമ്മമാർക്ക് അത് നെനപ്പുണ്ട, ഇപ്പത്തെ പെങ്ങന്മാർക്ക് അത് നെനപ്പുണ്ട, അതാക്ക് പിടിച്ച കമ്മിറ്റി പത്രക്ക് ആക്കി കൊടുത്തില്ല, അങ്ങ് പറഞ്ഞിട്ട് എന്തെല്ലാം ചെന്നിട്ട് ഉടരങ്ങല്ലാക്കട്ട് ഉടരങ്ങാക്കട്ട് അങ്ങനെ ചെന്നിട്ടല്ല ഒരു പത്തൊരു ചുടുമ്പോ എന്തൊരു റാഹത്ത്, ഇത് മൊഹിദീൻ ഷേഖിന്റെ പേരിൽ കൊടുക്കണം എന്ത പത്തൊരു, റിഫായ് ഷേഖിന്റെ പേരിൽ കൊടുക്കണം എന്ത പത്തൊരു, ഇതാ മൊഹിദീൻ ഷേഖിന്റെ പേരിൽ കൊടുക്കണം എന്ത ചോറു, അതാ അതക്ക് കൊടുക്കണം എന്ത ഇറച്ചി, അതക്ക് കൊടുക്കണം എന്ത സംഭാവന, ഏത് കൊടുക്കുമ്പോ ഞങ്ങളെ നീയത്ത് അല്ലാ അല്ലാ എന്തൊരു നീയത്തായിട്ട് ആ നീയത്ത് പോലെ പടച്ച റബ്ബ് സ്വീകരിച്ചുകൊണ്ടിരുന്ന ഒരു രോഗം ഇല്ല, അങ്ങാകൂ ഒരു സീക്കില്ല, ബയത്തിലൊക്കെ ഗഡ്ഡയില്ല, ഗുഡ്ഡയില്ല, ട്യൂമർ ഇല്ല, ക്യാൻസർ ഇല്ല, കിഡ്നി ഫെയിലില്ല, അല്ലാഹു കാക്കട്ട് ഇണ്ടെന്തിരെ നല്ല തടിയുടെ ബാലക ജിമ്മുടെ തടി തടി ഉൾഗന്ധരെ കിഡ്നി ഫെയില് അല്ലാഹു എത്ര ബാലക്കാർ റബ്ബേ കിഡ്നി ഫെയിലല്ലേ, മുന്നാണ്ടതൊരു ചെറുപ്പക്കാർ അവിടെ എഞ്ചിനീയർ അവിടുത്തെ ഖബർ വിശാലാക്കട്ടെ, നല്ലൊരു ചെറുപ്പക്കാരാ രണ്ട് കിഡ്നിയും ഫെയിലല്ലേ, മിനിങ്ങളെ ചിലപ്പോ കൊടുത്ത മാത്രയുടെ മിസ്റ്റേക്ക, അല്ലെങ്കിൽ കൊടുത്ത മറന്നിന്റെ മിസ്റ്റേക്ക, പിന്നെ നോക്കണല്ലേ പിന്നെ ലാസ്റ്റിക്ക് മരിച്ചിട്ടാകുമ്പോ തങ്ങ കൊടുത്ത മാത്ര സമയല്ലേ, അല്ലെങ്കിൽ മൊയിലാറ കൊടുത്ത കസയ സമയല്ലേ, അയാൾക്ക് അത് കുടിക്കുമ്പോ അത് തിന്നുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഏത് ഡോക്ടർ തന്നെങ്ങും, ഏത് തങ്ങ തന്നെങ്ങും, ഏത് കോയ തന്നെങ്ങും, ഏത് ഉസ്താദ് തന്നെങ്ങും അത് കുടിക്കുമ്പോ നിന്റെ മനസ്സ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആ നല്ല ബിസ്മിയോടുകൂടെ കുടിച്ചെങ്കിൽ വിഷം നീറ്റിന്നെങ്ങും പോലും പലിക്കലാ,
നിന്റെ തടിക്കത് സ്വീകരിക്കലെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് വേണം ദിക്ര്, അതുപോലെ സ്വലാത്ത്, പത്തിര്, അതുപോലെ നേർച്ച കൊടുക്കുമ്പോ നല്ല നിയത്തോടുകൂടെ പണ്ട് പണ്ടുള്ള നിയത്ത് പോലെ പണ്ടൊരു ദിക്ര് വേണ്ട സദക്ക കൊടുക്കുമ്പോ അങ്ങ് ചെന്നോ ഇന്ന് ദുആഇന്ദ് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. എന്തെങ്കിലും കൊടുക്കുമ്പോ അങ്ങ് ചെന്നിന്ന് ദുആ, റബ്ബനാ നിന്റെ അല്ലാഹ് തഖബ്ബൽ മിന്നാ നിന്റെ വക്കന്ന് സ്വീകരിക്കണു അല്ലാഹ്. നാലിതാ അഞ്ചു റുപ്യ പള്ളി കൊടുത്ത അല്ലെങ്കിൽ പാവത്തെ കൊടുത്ത അല്ലെങ്കിൽ ആർക്ക് എന്ത് കൊടുത്തെങ്കും ആ കൊടുക്കുമ്പോ അങ്ങനെ ദുആ. മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബത്തെ കെട്ടുമ്പോ ദുആ എന്ന ദുആ, കഅബത്തെ ഓരോ കല്ല് വെക്കുമ്പോൾ ആ മഹാനായ ഖലീലുള്ളാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ എന്ന ദുആ. അല്ലാഹ് നായ്ക്കെട്ര കല്ല് ഈ കഅബത്താക്കടെ സ്വറ, റബ്ബനാ നീ സ്വീകരിക്കണം അല്ലാഹ് നിന്റെ അല്ലാഹ് തഖബ്ബൽ മിന്നാ. ആമീൻ ചൊല്ല ആളാറ് ആ കല്ല് കെട്ടുമ്പോ എൽപ്പർ ആറ്. മഹാനായ ബഹുമാനപ്പെട്ട സബിയുള്ളാഹ് ഇസ്മായിൽ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമല്ലേ കഅബത്തെ കെട്ടുമ്പോ ആ കല്ലിങ്ങനെ ഓരോന്ന് പൊന്തിച്ചു കൊടുത്തോണ്ടിന്ന് അണ്ടത്തെ ലിഫ്റ്റാണ് ഇന്ന് മഖാം ഇബ്രാഹിം. ഇന്ന് മഖാം ഇബ്രാഹിം എന്നങ്ങ് കണ്ടിട്ടില്ലേ? ഉംറത്ത് പോയങ്ങ് ഹജ്ജ് പോയങ്ങ് കണ്ടിട്ടില്ലേ? കാണുകൊള്ള തൗഫീഖ് ചെയ്യട്ടെ. കണ്ടങ്ങ് ഇനി ഒന്ന് കാണുകൊള്ള തൗഫീഖ് ചെയ്യട്ടെ. വത്തഖിദു മഖാം ഇബ്രാഹിം മുസല്ല, ഇബ്രാഹിമിന്റെ ഇവിടെ മഖാം നിസ്കരിക്കട പക്കാക്കറു. ഇന്ന് നിങ്ങൾ ഹമീദ ജാർ ഉംറത്ത് കുട്ടിയോണ്ട് പോണ്ടു ആ മഖാം ഇബ്രാഹിമിൽ അതിന്റെ ബാക്കിൽ നിസ്കരിപ്പാട്ട് സഫ്, കാരണം അല്ലാഹ് ചൊന്നതാ. എന്നേ മഖാം ഇബ്രാഹിമിന്റെ ബാക്കിൽ ഒരു ജൻറക്കാത്ത് നിസ്കരിക്കറു, ദോറക്കാത്ത് നമാസ് പഠോ. ക്യോ എന്തേ ചെന്നത് അവിടെ മഖാം ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മഖാം എന്ന ഖബറ അല്ലാഹ്. ആ കഅബത്തെ കെട്ടുമ്പോ ആ കാലി വെച്ച കല്ല് അതിണ്ട് ആ ഒരു കുബ്ബാക്കിട്ട് അതിൽ ഉൾക ഗ്ലാസ്സിൽ വെച്ചിട്ട് മഹാന്റെ അവിടെ ലിഫ്റ്റ് ആയിട്ട് ഇബ്രാഹിമിന്റെ അവിടെ ലിഫ്റ്റ് ലിഫ്റ്റ് എത്ര വേണോ അത്ര പൊന്തി കൊണ്ടിരിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കല്ല് എത്രക്ക് അത്ര മേലെ പോയോണ്ടിരുന്ന ആ കല്ല്, ആ കല്ലാണ് ആ പാദ അവിടത്തെ പാദ വെച്ച ചെരുപ്പടി കാൽ. സുബ്ഹാനല്ലാഹ്, അവിടത്തെ മഹാന്റെ കാലിലെ പാദായിട്ട് കിടത് മഖാം ഇബ്രാഹിം. അവിടെയാണ് അല്ലാന്റെ കൽപ്പന, വത്തഖിദു മിൻ മഖാം ഇബ്രാഹിമ മുസല്ല. ഇബ്രാഹിം നബിയുടെ മഖാമിൽ ബാക്കിൽ രണ്ടക്കാത്ത് നിസ്കരിക്കൂ മക്കളെ. ബാക്കിലേക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റേ അപ്പുറം വേണ്ടി നിസ്കരിപ്പോ. അങ്ങനെ ബാക്കിലേക്ക് കിട്ടിയ മാതിരി കുറടി അല്ല അതിനല്ല അപ്പുറം നിസ്കരിച്ചോളാം. അതായത് അവിടുത്തെ തവാഫല്ല കല്യൽ പിന്നെ പോയി രണ്ടക്കാത്ത്. അവിടെ മനസ്സിലാക്കേണ്ടതല്ല അവിടെ മഖാം ഇബ്രാഹിമിന്റെ ബാക്കിൽ നിസ്കരിക്കണോ ചെന്നത്, ആ ഒരു കല്ലിന്റെ ബഹുമാനാണ്. നോക്കൂ നോക്കൂ ബഹുമാനം അത്. ومن يعظم شعائر الله فانها من تقوى القلوب. അല്ലാഹുവിന്റെ ദീൻ അടയാങ്ങൾ ബഹുമാനിക്കണം, അതാണ് ഈമാൻ. ഇള്ളത്തെ കേലെ കേലെ ആ ഭാഗത്ത് നിന്ന് കടക്കില്ല. ചില വിഭാഗങ്ങൾ ചൊല്ലലുണ്ട് മക്ക ചൊല്ലത് അവിടെ എല്ലാം അനുസ്മരണയായിട്ടിരിക്കുന്നു, അതുകൊണ്ടൊന്നും അത് പ്രയോജനമില്ല, അവിടെ പോകേണ്ട അഗത്യമില്ല. അല്ലാഹു കാക്കട്ട്, ഇസ്സത്തിലാക്കട്ട്, ഈ സന്ദർഭത്തിൽ അല്ലാഹു ഞങ്ങളെല്ലാം യോജിപ്പിലാക്കട്ടെ. എന്ന് ഈ യോജിപ്പിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിവെച്ച് ജീവിക്കോ അങ്ങും അങ്ങോട്ട് തൗഫീഖ് ചെയ്യും. അങ്ങനെ ബുദ്ധി അല്ലാഹു നന്നാക്കട്ടെ. ഇനിയെങ്കിൽ നന്നായ പിന്നെ ഇപ്പൊ നല്ല അവിടെ ഇനിയിപ്പോ NRC ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളെ കറക്റ്റ് NRC ഉണ്ട് ഞങ്ങൾത് മാത്രം. ഈ ഭൂമി ലോകത്ത് ഫസ്റ്റ് കാൽ കുത്തിയതാറ് മഹാനായ അബുൽ ബഷർ ആദം അലൈഹിസ്സലാമിന്റെ കാലടി ശ്രീലങ്കത്തിലുണ്ട്. കൊയിലാണ്ടപ്പുറം പാരപ്പള്ളിയിലൊരു പക്ക പോയി അവിടെയും കാണാം. ഹവ്വാ റളിയല്ലാഹു അൻഹ ജിദ്ദയിലിറങ്ങിയത് ജദ്ദ ബലമ, ഞങ്ങളെ ബലമ ഇറങ്ങിയത് അവിടെ. ഹവ്വാ റളിയല്ലാഹു അൻഹ എവിടെ? ജിദ്ദയില്. നോക്കുമ്പോ NRC കറക്റ്റ് ഞങ്ങളത് ഓണ്ട NRC സമയല്ലേ. ഊ ഞങ്ങളൊട്ട് NRC കൊണ്ടുപോകുന്ന പഴച്ചറപ്പ് ഇതെല്ലാം നോക്കട്ടെ.
ഭാരത മണ്ണ് ഞങ്ങളെ മണ്ണ് ഞങ്ങളെ മണ്ണിന് വേണ്ടി ഏറ്റവും വലിയ ശ്രമം നടത്തിയ ആളാർ ഞങ്ങളെ മുസ്ലിമീങ്ങളിലെ ആറാ ഹിന്ദുങ്ങും ക്രിസ്ത്യനും ജാതി മതം ഇല്ലാണ്ട് ഓരാടിയ ഭാരത മണ്ണ് കിട്ടിട്ട് തിളകൊണ്ടു ചെന്നെങ്കിൽ ഓണ്ടെ പോലത്തെ മണ്ട ഇല്ലാത്തൊരു പേരെ ഉണ്ടാ അള്ളാഹു നല്ല മണ്ട കൊടുക്കട്ടെ കൊടുക്കട്ടെ നല്ല ബുദ്ധി അല്ലാ കൊടുക്കട്ടെ കൊടുക്കട്ടെ ഞങ്ങൾ ദ്വാർക്കും വേറെ എന്ത് ദ്വാർക്കൊട്ടില്ല അധികാരികളോട്ട് ചെന്നെങ്കിൽ അതിനെ പോലത്തെ അപ്പുറത്തത അവിടെ ഇന്റെ ഒരു മന്ത്രിയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനാട്ടി വില കന്തിരി ലോകത്തിൽ വേലയില്ല അള്ളാഹു കാക്കട്ടു ആരെ ആക്ഷേപിക്കടല്ല ഞാൻ ചൊല്ലത് ഞങ്ങളെ മനസ്സിലാക്കോ തീരില്ലല്ലേ ഒരു വേദന ഇത്രയും ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് ദയപ്പാട്ടിട്ട് മേൽ കൊണ്ടേ ദയപ്പാടിട്ടാകുമ്പോ അങ്ങോട്ടും ബുദ്ധി ഞങ്ങളെ ഓടുവാട്ടോ അല്ലേ പടച്ചറബ് കാക്കട്ട് ഞങ്ങളെ എൻ ആർ സി കറക്റ്റ് ഉണ്ട് വേണമെങ്കിൽ ഒന്ന് കാട്ടി കൊടുക്കുക ഞങ്ങളെ അബുൽ ബഷർ ആദം അലൈഹിസ്സലാം മഹദിയാകുന്ന ബീവി ഹവ്വാ റളിയല്ലാഹു അൻഹ എന്റെ മുഅ്മിനീങ്ങളെ അതുകൊണ്ട് തന്നെ കണാഭാഗത്ത് കൂടുതൽ കടക്കില്ലെന്ന് ഞങ്ങ നല്ലാവണു മുസ്ലിമീങ്ങളെ ഞങ്ങ നല്ലാവണു ഞങ്ങളെ നീയത്ത് ഞങ്ങൾ കറക്റ്റ് ആക്കണു ഞങ്ങൾ ഒരു പേടിയും ഇല്ല നല്ല ഐക്യത്തിലും യോജിപ്പിലും സന്തോഷത്തിലും ഞങ്ങൾ ദുനിയാവിലുണ്ടെങ്കിൽ ഞങ്ങളെ ദുആ അല്ലാഹു മഖ്ബൂൽ ഞങ്ങളെ ദുആ അല്ലാഹു മഖ്ബൂലാക്കടാ ഞങ്ങളെ ദുആ മഖ്ബൂലാവണ അതേ ഞങ്ങളെ നീയത്ത് നല്ല കറക്റ്റ് വേണം ഞങ്ങളെ മനസ്സ് നല്ല കറക്റ്റ് വേണോ നമ്മടെ ചെന്നില്ലേ ഉമ്മടെ അടിച്ചിട്ട് അബ്ബടെ അടിച്ചിട്ട് പെഞ്ഞേരെ ചവിട്ടിട്ട് കർപ്പുഞ്ചിരെ ചവിട്ടിട്ട് അല്ലാ അപ്പണാ അബ്ബു നോക്കുവാ അബ്ബു നോക്കുവാ പെഞ്ഞേടെ അടിച്ചിട്ട് ഉമ്മടെ അടിച്ചിട്ട് അബ്ബടെ ഓടുവാട്ടിട്ട് അല്ലാഹാ ഞങ്ങ ദുആർന്നെങ്കിൽ ദുആ അല്ലാ മഖ്ബൂലാക്കുക മൊയിലാരെ പറഞ്ഞിട്ട് ആചാരെ പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് ആലിമേ ആക്ഷേപിച്ചിട്ട് തങ്ങന്മാരെ ആക്ഷേപിച്ചിട്ട് ഞങ്ങ റബ്ബനാ റബ്ബ് ഞങ്ങളെ മുഖം നോക്കുക നോക്കലേ അതുകൊണ്ട് എന്ത് വേണോ അതെല്ലാം ഞങ്ങൾ വലിച്ചെറിയണോ ഒരു ആലിമിടെയും കുറ്റം ചെല്ലണ്ട ഒരു സദാത്തിനെയും കുറ്റം ചെല്ലണ്ട ഒരു മൂമിൻ്റെയും നിസ്സാരപ്പെടുത്തണ്ട ഒരു കടകണ്ണിൽ പോലും ഒരു മുസ്ലിമിനെ നോക്കണ്ട ഇസ്തിഹാറുൽ മുസ്ലിമി കുഫ്റുൻ മുഹമ്മദുർ റസൂലുള്ളാഹ് മുസ്ലിമീങ്ങളെ കടകണ്ണ് നോക്കൽ ഹറാം അത് കുഫ്രിയത്തിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് അവൻ നിന്റെ കാൽ താന്നവണാവട്ടെ നിന്റെ കാൽ ചന്തയില്ലാത്തവണാവട്ടെ പാവത്തവണാവട്ടവണ്ണം മുഖം കൊള്ളെ താന്ന നിലക്ക് നോക്കണ്ട മോനെ നിക്കല്ലാവു പൈസ തന്നറാ നിക്ക ഒരുപാട് ആഡംബര തന്നറാ അതുകൊണ്ട് നിസ്സാരപ്പെടുത്തണ്ട പാവങ്ങളെ നിസ്സാരപ്പെടുത്തണ്ട അതിന് പ്രതിഫലം നീ കാണും മോനെ മുഹമ്മദുർ റസൂലുള്ളാഹ് കണ്ടില്ലേ ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് മോള് ബിബി ഫാത്തിമ റളിയല്ലാഹുന്റെ ഉത്തുകു കൊണ്ടു ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ അവിടത്തെ ഔത്തുകു പോണ്ടു മോളെ കാണകു പോണ്ടു മോളെ കാണകു പോയപ്പോ മക്കളെ കാണ്ടില്ല പുള്ളിമാരെ കാണ്ടില്ല അജ്ജമാർഗലെ പുള്ളിമാരൊട്ട് ഇഷ്ടം മക്കളെ കാട്ട് യാറെ ഇഷ്ട പുള്ളിമാരല്ലേ നിന്റെ പുള്ളി എവിടെ ഹസൻ ഹുസൈൻ വൈൻ എവിടെ ഫാത്തിമ ആ സന്ദർഭത്തിൽ മാണപ്പെട്ട മുഅ്മിനികളെ തങ്ങളെ മോള് ബിബി ഫാത്തിമ ഉമ്മമാർ മനസ്സിലാക്കണോ റസൂലുള്ളാഹിന്റെ മോള് ആര് സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ അന്തി സയ്യിദത്തു നിസാഇൽ ആലം മോളെ ഫാത്തിമ നീ മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളെ സ്വർഗത്തിൽ നേതാവ് മോളെ മുഹമ്മദ് മുസ്തഫ മുഅ്മിനീങ്ങളെ നേതാവ് മുഅ്മിനത്തുകളുടെ നേതാവ് പെണ്ണുങ്ങളെ നേതാവ് ആര് സയ്യിദത്തുന ബിബി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉമ്മമാരെ അല്ലാഹുവിന്റെ റസൂൽ മുത്തു മുഹമ്മദ് മുസ്തഫ
അല്ലാഹുവിന്റെ റസൂൽ മോളെ ഔത്തു പോയിട്ട് കേക്കിട് നിന്റെ രണ്ട് മക്ക എവിടെ നിന്റെ പുള്ളിമാർ എവിടെ മോളായ ഫാത്തിമ ബീബി ചൊല്ലു ഉറങ്ങിടാറ് നബിയേ ബാപ്പാ അങ്ങ് ഉറങ്ങിടാറ് എന്തേ ഉറങ്ങിരേണ്ട് കേട്ടപ്പോ പൈച്ചിട്ട് പൈച്ചിട്ട് ഉറങ്ങിരേ നബിയേ പൈച്ചിട്ട് ഉറങ്ങിടേ ബാപ്പാ ഗോഡ്രേജ് നിറയിറച്ചിയല്ലേ മട്ടണല്ലേ അഞ്ചല്ലേ അഞ്ചല്ലേ അയിലല്ലേ മത്തിയല്ലേ അല്ലാ അല്ലാ പട്ടിണി പാവങ്ങളായ സ്വഹാബത്തിന്റെ അവസ്ഥ നിങ്ങൾ ഓർത്തെങ്കിൽ നിങ്ങൾ എന്തിരേ ആ മഹാന്മാരെ ബർക്കത്തുകൊണ്ട് നിങ്ങളെ ഇമാൻ സലാമത്താക്കട്ടെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ വറങ്ങിര് പൈച്ചിരിട്ട് ചെന്നപ്പോ ബോബയായ ലോകത്തിന് ദാവായ കരുണ്യത്തെ കടലായ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ തന്റെ പുള്ളിമാര് പൈച്ചിടല്ലേ വേദനയോടെ യാതനയോടെ ഞങ്ങളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കട് നടന്ന് നടന്നിട്ട് പോമ്പൊറു തോട്ടം കാണ്ട് ആ തോട്ടത്തെ കണ്ടപ്പോ ആ തോട്ടത്തിലൊരു വാച്ച്മേന്റെ കാണ്ട് അതിലെ ഫോർമേന്റെ കണ്ടപ്പോ കേട്ടിട്ട് കൂടെ സ്വറ ഉണ്ടാ ഈ മുഹമ്മദ് വല്ല സ്വറം തന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നക്ക് ചേരെങ്കിൽ സ്വറ തന്റെങ്കിൽ വാര് ഹൈറിന്ത് അപ്പ ഉദലാളി ചെന്ന അവിടത്തെ ഫോർമേൻ ചെന്ന വാച്ച്മേൻ ചെന്ന ഊടെ കെന്തില് ഉർബാ കേട്ട് തന്നി എടുത്തിട്ട് ഈ തോട്ടത്ത് ബീത്തേങ്ക് മൂന്ന് ഈത്തപ്പള തണ്ട അല്ലാഹുവിന്റെ റസൂല് മുത്തു മുഹമ്മദ് മുസ്തഫ മുത്തു മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് തുടങ്ങിത്ത് തണ്ണി വലിക്കുകോ മൂന്ന് ബക്കേട്ട് തണ്ണി വലിച്ചിട്ട് തോട്ടത്ത് വീത്തിട്ട് നാലാമത്തെ ബക്കേട്ടുതാ കെന്തിലിട്ടപ്പോ പല്ലി പൊട്ടി പോയിട്ട് ബാൽദിക്കത്ത് പൂന്തു അർസത്തിൽ വന്നിട്ട് സുബ്ഹാനല്ലാഹ് വാച്ച്മേൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് ആ പുന്നാര മുഖത്ത് വറടി കൊടുത്ത റസൂലുള്ള വേജാറായില്ല വിഷമപ്പെട്ടില്ല വേദനയായെങ്കും വേദനയായെങ്കും അല്ലാഹുവിന്റെ റസൂൽ അത് കാട്ടാണ്ട് ആ ബാൽദിരെ എങ്ങനെങ്ങും എടുത്തിട്ട് കൊടുത്തിട്ട് ചൊന്തു മോനെ നിന്റെ ഒരു തപ്പു വന്ന് പോയിത്ത് നാലാമത്തെ ബക്കയിട്ട് തണ്ണി എടുക്കുമ്പോ പല്ലി പൊട്ടിത്തല്ലേ ബേജാറാക്കണ്ണ മോനെ നക്ക് മാഫാക്ക് മോനെ മൂന്ന് ബക്കെട്ട് നാ തണ്ണി എടുത്തല്ലേ തോട്ടത്ത് വീത്തിയല്ലേ അതുക്ക് ഫലം താമോനെ അതിന് ശമ്പള താമോനെ എന്ന് കേട്ടപ്പോ ഒലിമ്പോ കരയ്ക്ക കയ്യിൽ കൊടുത്ത അല്ലാഹുവിന്റെ റസൂല് മുത്തു മുഹമ്മദ് മുസ്തഫ ഈ ഒലിമ്പു കരയ്ക്ക് എടുത്തോണ്ട് ഉടനെ തന്റെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാടെ മോളെ ഔത്ത് വന്നിട്ട് വിളിക്കിട് യാ ഹസൻ യാ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഹസൻ എവിടെ ഹുസൈൻ എവിടെ വാ അല്ലാഹുവിന്റെ റസൂൽ തന്റെ മടിയിൽ കിടത്തിട്ട് ഈ കൊണ്ടുപോയ കരയ്ക്കിടെ ഒരു പൂല് പൂലാക്കിട്ട് ബായ്ഗിട്ടിട്ട് കൊടുക്കുമ്പോ പുറത്തൊരു സൗണ്ട് കേക്കിട് വല്ലാത്ത സൗണ്ട് അല്ലാഹുവിന്റെ റസൂൽ വന്ന് നോക്കുമ്പോ ആറ് വാച്ച്മേൻ തന്റെ വലത്തെ കൈയുടെ കൊത്തിട്ട് ഇടത്തെ കയ്യിൽ പിടിച്ചോണ്ട് ചോരയോടുകൂടെ വന്നിറാം വലത്തെ കൈയുടെ കൊത്തിട്ട് ഇടത്തെ കയ്യിൽ പിടിച്ചോണ്ട് ഇലാ ഹളറത്തി റസൂലില്ല അല്ലാഹുവിന്റെ റസൂലെ മുട്ട വന്ന് ചൊന്ന പലക്ക യാ റസൂലല്ലാ യാ ഹബീബല്ലാ അങ്ങേ നക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല നബിയേ ഈ ഒരു സ്വഭാവം കണ്ടിട്ട് തങ്ങക്ക് നാൻ അടിച്ചു പോയല്ലേ നബിയേ
അവിടുത്തെ മുഖത്ത് നിന്റെ കൈ മൂത്തല്ലേ ചൊന്നിട്ടാ കൈ നാൻ കൊത്തിരെ നബിയെ ജണ്ട് പൂളാക്കി നബിയെ അല്ലാഹു നബിക്ക് അടിച്ച കൈ നക്ക് വേണ്ട അതുകൊണ്ട് ഇടത്തെ കയ്യിൽ നിന്റെ കയ്യിലുണ്ടുണ്ട് ചെന്നപ്പോ ലോകത്തെ നേതാവായ കരുണ്യത്തെ കടലായ ഹബീബ് മുഹമ്മദ് മുസ്തഫ ചൊല്ലൊരു മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ ചൊന്നു എന്തിക്ക് മോനെ ഈ ഒരു സ്വറ നീനാക്കിയേ നക്കൊരു ബേജാറുമില്ലല്ലേ നക്കൊരു ബേജാറുമില്ലല്ലേ നീ എന്തിക്ക് നിന്റെ കൈ കൊത്തിയേണ്ട കേട്ടപ്പോ യാ റസൂലല്ലാഹ് അങ്ങേ എല്ലാരും ആക്ഷേപിക്കുന്ന അൻബിയാർത്തി എന്തരമാ അവിടത്തെ മുഈസത്തെ കണ്ടിട്ട് അവിടത്തെ അത്ഭുതം കണ്ടിട്ട് അവിടത്തെ സ്വഭാവം കണ്ടിട്ട് നാം മനസ്സിലാക്കി അങ്ങ് നബി അല്ലെങ്കിൽ പിന്നാര് നബി അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നക റസൂലുല്ലാഹ് ഞാൻ ഇസ്ലാം ഉൾക്കൊണ്ട നബിയെ നക്കിപ്പോ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എന്തരകം തുണ്ട നക്ക് ചെറിയ ചെറിയ മക്കൊണ്ടു നബിയെ നക്ക് ചെറിയ ചെറിയ കിടാക്കളുണ്ട് നബിയെ അതുകൊണ്ട് നിന്റെ ഈ കൈയില്ലെങ്കിൽ സ്വറാക്ക് കുത്തീറല നബിയെ അതുകൊണ്ട് യാ റസൂലല്ലാഹ് നിന്റെ ഈ കൈയൊന്ന് ഈ കൈക്ക് ഫിട്ടാക്കി തരും നബിയെ അല്ലാഹുവിന്റെ റസൂല് മുത്തു മുഹമ്മദ് മുസ്തഫ മുഅ്ജിസത്തുള്ള നബിയല്ലേ തന്റെ തുപ്പുനീർ മുഅ്ജിസത്തല്ലേ തന്റെ വേർപ്പ് മുഅ്ജിസത്തല്ലേ തന്റെ തലന്റെ മുടി വരെ മുഅ്ജിസത്തല്ലേ തന്റെ റസൂലുള്ളാന്റെ ഉഗുറു മുഅ്ജിസത്തല്ലേ അല്ലാഹുവിന്റെ റസൂല് മുത്തു മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലദാ തുപ്പുനീർ തൊട്ടിട്ട് അവിടത്തെ ബലത്തെ കൈക്ക് ദാ കൂട്ടിക്കൊടുക്കൊടു കൈ കുറൂബി മുഅ്ജിസത്തി റസൂലില്ലാ അങ്ങനത്തെ സ്വഭാവമുള്ള നിങ്ങളെ ഹബീബായ മുഹമ്മദ് മുസ്തഫ ആ റസൂലുള്ളാന്റെ പ്രവർത്തനം നിങ്ങൾ പ്രവർത്തിക്കണു മുഅ്മിനുകളെ പാവങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കണു കഷ്ടപ്പെടണു ആരെയും ആക്ഷേപിക്കണ്ട ആരെയും എന്തും ചൊല്ലണ്ട തന്റെ നാവു റബ്ബ് തന്നത് ഖീബത്ത് ചൊല്ലുകല്ല നമീമത്ത് ചൊല്ലുകല്ല ദൂഷണാക്കുകല്ല നിങ്ങളെ നാവുറത്തും മിന്തിക്കില്ല അല്ലാന്റെ ദിക്ര് ചൊന്നിട്ട് നടക്കണു മുഅ്മിനുകളെ ഞാൻ നേരത്തെ ചെന്നില്ല മഹാനായ ദൗദ് നബി അലൈഹിസ്സലാം തൗറാത്ത് ഓതുമ്പോ ദൗദ് നബി അലൈഹിസ്സലാമിന് അല്ലാ കൊടുത്ത ഒരു കിതാബാണ് തൗറാത്ത് ആ തൗറാത്ത് ഇങ്ങനെ ഓതുമ്പോ വായിക്കുമ്പോ ഒരു ഹംറത്ത് ദൂദത്തുൻ ഹംറാ ഒരു ചോന്ന പുളു പുളു ചൊല്ലല്ലേ ചോന്ത പുളു ഇങ്ങനെ നടന്നോണ്ട് പോണ്ടു അപ്പൊ ദാവൂദ് നബി അലൈഹിസ്സലാം കേക്കറ് പടച്ച റബ്ബേ ഈ പുളുടെ നീ എന്തിക്ക് പടച്ചരെ അല്ലാ എന്തൊരു അകത്യായിട്ട് ഈ പുളു ഈ പുളുടെ കൊണ്ട് നീ എന്ത് ഉദ്ദേശിച്ചില്ല പടച്ചവനെ ചെന്നിട്ട് നിസ്സാരപ്പെടുത്തുമ്പോ ആ പുളുക്കല്ലാവ് ശക്തി കൊടുക്കണ പലക്ക പറയുകൂ ആ പുളു ചൊള്ളൂ ദാവൂദ് നബിയേ നിന്റെ നിങ്ങൾ നിസ്സാരപ്പെടുത്തേണ്ട അകത്യയില്ല നാണാക്കട അമല നിങ്ങൾക്ക് പിടിയുണ്ടാ നിന്റെ റബ്ബ് പടച്ചയ്ക്ക് വേണ്ടിയിട്ട് റബ്ബ് നിന്റെ ഈ ദുനിയാവിൽ പടച്ചയ്ക്ക് വേണ്ടിയിട്ട് നാണാക്കട ഇബാദത്ത് നിങ്ങൾക്ക് പിടിയുണ്ടാ എന്തര മോനെ വാമാനഹാരി നിന്റെ പോളാക്കടങ്ങനത്തതായ ഒരു ഒരു ദിക്രന്തര കൊന്തുണ്ടാ നിന്റെ പോളാക്കട അമലന്തര കൊന്തുണ്ടാ നിന്റെ ഒരു പുളു ചൊല്ലെ ദിക്റായിട്ട് ആയിരം വട്ടം എന്തിരേ ചൊല്ലറു സുബ്ഹാനല്ലാഹ് എന്തിരെ ചൊല്ലൊരു പുളു
ഞങ്ങൾ എത്ര ദിക്രി ചെന്ന് ഞങ്ങൾ ആലോചനാക്കുറു, ഞങ്ങൾ എത്ര സ്പീച്ച് ഒന്നുകൊണ്ടുള്ള ആലോചനാക്കുറു, ഞങ്ങൾ സുബേക്കഞ്ചിട്ട് പള്ളിയിൽ വന്നിട്ട് സുബേ നിസ്കരിച്ചിട്ട് പള്ളിയുടെ പടിയിൽ നിന്നിട്ട് സ്വരന്തിരേ അവനങ്ങനെ ഗുണിങ്ങനെ മുസിങ്ങനെ ഉസ്താദങ്ങനെ പോക്കുറിങ്ങനെ നിസ്കരിച്ചതെല്ലാം പോകുമ്പോൾ കൊടുത്തിട്ട് പോണ്ടി അവനു കൊണ്ടി അവനു ആയിരം വട്ടമാണ് ഒരു പുളു ആക്കടങ്ങത്തെ ദിക്ര ദിക്ര പിന്നെ നമുക്ക് ഈ കഷ്ടവും ഈ നഷ്ടവും ഈ ഉപദ്രവം ഉള്ള പറവക്കാരണം ഇതല്ലേ ഞങ്ങളെ നാവില് ദിക്ര കുറഞ്ഞു വയ്ത്ത് സ്വലാത്ത് കുറഞ്ഞു വയ്ത്ത് സലാത്ത് അവിടെ ഉണ്ട് ഊടെ ഉണ്ട് ഓടര കണ്ട് ഞങ്ങളെ ഊടെ നടക്കുമ്പോ ആളില്ല നിന്റെ റായത്തിൽ നടക്കട ഇമാം ജമാഅത്ത്, നിന്റെ റായത്തിൽ നടക്കട ഹദ്ദാദ് റാതിബ്, നിന്റെ റായത്തിൽ നടക്കട ദിക്ര, നിന്റെ റായത്തിൽ നടക്കട ദഫ് റാതിബ്, നിന്റെ റായത്തിൽ നടക്കട സ്വലാത്ത് മജ്‌ലിസ് മഹദ്റത്തുൽ ബദ്രീ, ഇങ്ങനെ ഏതെല്ലാം ഉണ്ടാ അതുക്ക് നീ കൂടണമോനെ നിന്റെ റായത്തുള്ള ക്ഷമ, നിന്റെ റായത്തുള്ള വേദനയാതന തീരകു, നിന്റെ ഔത്രേ നിന്റെ തോട്ടത്തെ ബേജാറ് തീരകു, നിന്റെ വിഷമം തീരകു, ഈമാൻ സലാമത്തായി കിട്ടകോ, റായ സലാമത്താവകോ, ഈ അജലമൂർ പരിസരത്തുള്ള എല്ലാവരുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ലേ സ്വലാത്ത് ദിക്ര ഹദ്ദാദ് റാതിബ് ദർസ് മദ്രസ പള്ളി പറയത്തങ്ങ് നോക്കുക നടക്കുമ്പോ ആ സ്വലാത്തിൽ വാളുണ്ട് പെണ്ണിങ്ങ വാളുക വേണ്ടിട്ട് പറഞ്ഞു, പിന്നെ സ്വലാത്ത് കൂടിയോളു സ്വലാത്ത് ആയിട്ട് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞു കാലി സലാത്തിന് പെണ്ണിങ്ങ പുറകെ അവകാശം ഇല്ല എന്താക്കണോ സ്വലാത്തിലൊട്ടി വലുതുണ്ടല്ലോ ഉസ്താദിന് അതിനും കേട്ടുവാ ഒരു ക്ലാസിക്കു അല്ലേ അങ്ങനെ പെണ്ണിങ്ങ സ്വലാത്തുകും വലുതും ഉദ്ദേശിച്ചിട്ട് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് മുത്തു മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് നല്ല ബഹുമാനത്തോടെ ആദരവോടുകൂടെ ദഹിക്കുമ്പോ നല്ല അടക്കത്തിൽ ദഹിക്കണോ ഉതുവോടുകൂടെ ദഹിക്കണോ ഒന്ന് കുന്തത്ത് ചാഞ്ഞിട്ട് ഒന്ന് മതിലുകൾ ചാഞ്ഞിട്ട് ഞങ്ങൾ ആദത്ത് പള്ളിയിൽ പോയെങ്കിൽ എവിടെ നീക്കിട്ട് ഒന്ന് കുന്തത്തിൽ ഒന്നാപ്പറത്ത് ഒന്നിപ്പറത്ത് അദ്ദേഹത്തിനും അങ്ങനെ നിസ്കരിച്ചിട്ട് ദ്വാരക്കുമ്പോ ഒന്ന് പോയിട്ട് അവിടെ കുന്തത്തിൽ ചാഞ്ഞിട്ട് ഇത് ബുഡോണ് നീങ്ങ ഉടുത്ത് വിസയല്ല ഉടുത്താണ്ടെങ്കിൽ ഉടുത്ത് വിസയ മറക്കണ്ട ആദത്തിനെ മാറ്റം എന്തേ എന്തേ പള്ളോന്റെ പള്ളിക്ക് പോയുമ്പോ നിക്കുന്ന പച്ചല്ല ഫ്രൂട്ട് വിൽക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ പറ്റിയല്ല ആംലേറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല അത് വിൽക്കുമ്പോ ഇത് വിൽക്കുമ്പോ നിനക്ക് സങ്കടം ഇല്ല മീൻ വിൽക്കുമ്പോ ഒന്നര ഘട്ടം നീണ്ട പള്ളിക്ക് വന്ന കുറിച്ച് വലിച്ചിട്ട് വെറുതെ ഇത് ഈ സങ്കട്ടാ നിനക്ക് സങ്കട്ടം ഇല്ലാണ്ടോ നിനക്ക് കിയാം വന്നോരോ സങ്കട്ടം സങ്കട്ടം പള്ളിക്ക് വരും മാറ്റം അള്ളാന്റെ മുന്നിലേക്ക് കറക്റ്റ് നിക്കും കറക്റ്റ് സുജൂദ് ചെയ്യും എത്ര തീരില്ലെങ്കിൽ നിന്റെ നിസ്കരിക്കും അതത്താക്കണം അല്ലാഹു തൗഫീഖ് ചെയ്യേ തൗഫീഖ് ചെയ്യേ കുറിച്ച് കുറടിയാക്കും അല്ലാഹു തൗഫീഖ് ചെയ്യേ തൗഫീഖ് ചെയ്യേ എന്റെ പള്ളിയിൽ കുറിച്ച് ഏരി ആർക്ക് ബാലക്കാർ എന്തല്ല നടു നമ്മൾ നിക്കും സങ്കടം ഇല്ലാത്ത ഫ്രൂട്ട് വിൽക്കും
بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم പാമ്പ് കടിക്കല തേൽ കടിക്കല കന്തടി പയക്കെടുത്തിന്റെ ഉൾക്കെന്നും കടിക്കല എല്ലാം കടിച്ച് കൊള്ളുന്നുണ്ട് ദിക്ര ചെല്ലാത്ത നിക്ക് കൊത്തക വന്നിരുന്നത് പാമ്പ് നിസ്കരിക്കാത്ത നിക്ക് കൊത്തക വേണ്ട പാമ്പ് പാമ്പ് കൊത്താണ്ടി കൊല്ലാത്തുള്ള മറന്ന് അല്ല പാമ്പിടെ പേര് തന്നെ കെട്ടിയുണ്ടല്ലേ പാമ്പ് കടിക്കില്ലേ പാമ്പ് ജണ്ടുവാട്ട കടിക്കോ ആ പേരെ നാം വീട്ടിൽ നിന്ന് ഒന്നാമത്തെ മൈൻ പേര് എന്തിനെ കൊണ്ടുണ്ടോള അങ്ങനത്തെ എത്ര ദിക്റുണ്ട് അതുപോലെ നിസ്കാരത്തിൽ നൂറ് തസ്ബീഹുണ്ട് നിസ്കാരത്തിൽ എല്ലാം ഉണ്ട് സ്വലാത്തുണ്ട് ദിക്റുണ്ട് നേർച്ചയുണ്ട് ആലിമിങ്ങളെ ബന്ധമുണ്ട് സാലിഹിങ്ങളെ ബന്ധമുണ്ട് ഔലിയാക്കന്മാരെ ബന്ധമുണ്ട് നിസ്കാരമേ ഒരു ദിക്റ് അത് വലിയ ദിക്റ് നിസ്കാരം ആഫിയത്ത് നിസ്കാരം ബർക്കത്ത് നിസ്കാരം എല്ലാം എല്ലാം സ്വർഗത്തിൽ പോണമോനെ സ്വർഗത്ത് പോവാം ഇഷാവും സുബിഹും നിങ്ങൾ ആദത്താക്കിയാറാ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോവാം മുഹമ്മദുർ റസൂലുള്ളാഹ് നിസ്കരിക്കോ തൗഫീഖ് അഞ്ചു വക്തി നിസ്കാരം കറക്റ്റ് നിസ്കരിക്കില്ലേ നിനക്ക് ഒരു രോഗവും ഇല്ല ഒരു സീക്കും ഇല്ല ഒന്നുമില്ല ചിലപ്പോ പരീക്ഷയിൽ പോടും അത് വേറെ വിഷയം അല്ലാഹു പരീക്ഷ തങ്ങ വിജയിപ്പിച്ചു തരട്ടെ അല്ലാഹു നല്ല ആലിമിങ്ങളെയും സാലിഹിങ്ങളെയും മുഅ്മിനീങ്ങളെ അല്ലാഹു പരീക്ഷിക്കടാ ആലിമിങ്ങൾ ചിലപ്പോ ക്യാൻസർ കൊടുക്കടാ അല്ലാഹു നമുക്ക് ക്യാൻസറിനെ തൊട്ടുള്ള സലാമത്താക്കട്ടെ ക്യാൻസറിൽ മറ്റോ ഇത്ര വലിയ ആലിമല്ലേ അതങ്ങനെ ദറജ ഉയർത്തുക അങ്ങനെ ഈമാൻ ഏറാക്കും അങ്ങനെ ദറജ ഉയർത്തി ആക്സിഡന്റ് ആയിട്ട് മരിക്കുന്ന അയ്യൂബ് സഈദി കൊല്ലം മരണപ്പെട്ടു പോയ ആക്സിഡന്റിൽ അജൂർത്തങ്ങ് അറിയപ്പെടുന്ന വലിയ മഹാൻ കറാമത്തിന്റെ ഉടമ ആക്സിഡന്റ് ആയിട്ട് മരണപ്പെട്ടത് അങ്ങനെ ദറജ ഏറാക്കും വേണ്ടായിട്ട് അങ്ങനെ ഒലിയ സ്ഥാനം ഏറാക്കും വേണ്ടായിട്ട് അല്ലാഹു അങ്ങനെ ദറജ എന്ന് ഉയർത്തട്ടെ നിന്റെ കാക്കു അതേപോലെ മാറ്റി കൊടുക്കട്ടെ ലോകത്തിലുള്ള വലിയ വലിയ പണ്ഡിതന്മാരെ ആലിമിങ്ങളെ പരീക്ഷിക്കട്ടെ ഇങ്ങനത്തെ വലിയ അഫത്ത് കൊടുത്തിട്ടായിരിക്കും ഇങ്ങനെ ചൊല്ലങ്ങനത്തെ വലിയ വലിയ മഹാന്മാർ അയ്യൂബ് നബി അലൈഹിസ്സലാം 18 വർഷത്തോളം രോഗം കൊടുത്ത അയ്യൂബ് നബി അലൈഹിസ്സലാം അന്ത അർഹമുർ റഹീമീൻ അല്ലാ നീ നക്ക് സീക്ക് തന്നേ അത് നക്ക് പ്രശ്നമല്ല അയ്യൂബ് നബി അലൈഹിസ്സലാം പൗണെട്ട് വർഷം അല്ലാ രോഗം കൊടുത്ത് എന്ത് രോഗം അല്ലാ ആ രോഗം ചെന്ന് വലിയ രോഗമാണ് അല്ലാഹു ആ മഹാൻ ചെന്നെന്തരെ എനിക്ക് നീ രോഗം തന്നെ അല്ലാ ബുദ്ധിമുട്ട് തന്നെ അല്ലാ നീ കാരുണ്യത്തെ കടലല്ലേ അല്ലാ നീ കാരുണ്യത്തെ കടലല്ലേ അല്ലാ ഈ ദുആ കേട്ടപ്പോ അല്ലാക്ക് കൊശിയായിട്ട് എന്താക്കിയ പടച്ചറബ് ചെന്ന് നിങ്ങളെ കാളൊന്ന് അടിക്കൊറു
അങ്ങനെ ഓർക്കുന്നു അവിടുത്തെ കാലടിച്ചപ്പോ അല്ലാഹു ഒരു വെള്ളം കൊടുത്തിട്ട് സുഖക്കേട് മുഴുവനും മാറ്റിച്ചു ഉണ്ടിപ്പോ ബോർവെയിൽ അടിക്കടങ്ങ തണ്ണി നോക്കടങ്ങ ആ ഒരു ആയത്തിര ഓതിട്ടായിട്ട് കിണ്ടി ബോർവെയിൽ അടിക്കടതും എല്ലാം അല്ലാഹു ഒരുപാട് ബോർവെയിൽ അടിക്കടങ്ങുള്ള നല്ല തണ്ണി അല്ല നൽകട്ടെ കിണറ്റിലുള്ള തണ്ണി തരട്ടെ ഇവിടെ പോലെ മുട്ട എന്ന് നിങ്ങൾ ധൈര്യക്കണം ആർക്കും സാധ്യമുണ്ട് അല്ലാഹു നല്ല തണ്ണി അല്ലാക്കി തരട്ടെ അതുകൊണ്ടല്ലേ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം 18 വർഷം രോഗായിട്ട് ചെന്നെന്തിരേ നീ കാരുണ്യത്തെ കടലല്ല അല്ലാ നക്ക് യാതൊരു ബേജാറില്ല നക്ക് സീക്ക് തന്നതിൽ വിഷമയില്ല നക്ക് നിന്റെ ഒട്ട് കേക്ക് കൊള്ളത് അല്ലാ ലിസാനം ദാകിറ വ ഖൽബൻ ശാകിറ വ ബദനൻ സ്വാബിറ വ സൗജത്തൻ മുഅ്മിന മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാന്റെ റസൂൽ ജീവിതത്തിൽ ഒരു മനുഷ്യ പോയി നാല് കാര്യം കിട്ടിപ്പോയെങ്കിൽ അവന്റെ പോലത്തെ ഭാഗ്യവാണ് ലോകത്തിൽ വേറെ ഇല്ല അല്ലാഹു ഞങ്ങൾക്ക് നൽകട്ടെ നൽകട്ടെ ഏത് നാല് കാര്യ വിശദീകരിക്കോ സമയമില്ല വിശദീകരണം ഉള്ള ഉസ്താദന്മാർ ഇൻഷാല്ലാ നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരുവാർ ഹേ അല്ലാന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ഒരാൾക്ക് ഈ നാല് കാര്യം കിട്ടിപ്പോയിട്ടാ അവൻ വലിയ ഭാഗ്യവാ അള്ളാഹു ആ കൂട്ടത്തിൽ തങ്ങൾ ആക്കട്ടെ ഏത് നാല് കാര്യം അയ്യൂബ് നബി അലൈഹിസ്സലാം ചൊന്നേ അതെ അല്ലാഹ നന്റെ തടിയുടെ ഇറച്ചി പോയെങ്കും നിനക്ക് പ്രശ്നമില്ല നന്റെ എല്ലാം തടി നശിച്ചെങ്കും പ്രശ്നമില്ല നന്റെ നാവുടെ ശക്തി നീ തരണു അല്ലാഹുറോളുടെ നാവ് നിന്റെതാക്കണു അല്ലാ നിന്റെ ഓർപ്പുടെ നാവാക്കണു അല്ലാ നന്റെ നാവ് നിന്റെ മനസ്സ് ശുക്രു ചെയ്ത മനസ്സാക്കണോ അല്ലാ നിക്ക് ഇബാദത്ത് എടുക്കടെ നല്ല ശുക്രുള്ള മനസ്സാക്കണോ അല്ലാ പിന്നെ ചൊന്നോ ബദനൻ അലൽ ബലായി സ്വാബിറ നക്ക് മുസീബത്ത് വരുമ്പോ രോഗം വരുമ്പോ സബൂറുള്ള തടിയാക്കണോ അല്ലാ നിന്റെ തടിയുടെ സബൂറുള്ള തടിയാക്കണോ അല്ലാ ക്ഷമയുള്ള ഒരു ശരീരാക്കണു അല്ലാ എന്റെ ഒരു ചെറിയ തലക്കുത്ത് വന്നവർത്ത് ചില പെണ്ണിങ്ങ പഠിച്ചോണെ നിന്റെ ഒന്ന് മരിപ്പോഴ്ച ചൊല്ലൊക്കെ തീരമോളെ ചൊല്ലൊക്കെ തീരത്തൊക്കെ തീരത്തു സോക്കേട് യാറാന്ന് കുറടിയായെങ്കിൽ ഞങ്ങൾ അള്ളാഹുരോട്ട് ചൊല്ലണം പഠിച്ച റബ്ബേ തന്റെ ശിഫാക്കുണ്ടല്ലാ മറു അല്ലെങ്കിൽ തലയിൽ വെച്ചിട്ട് ബിസ്മില്ലാ റഹ്മാൻ റഹീം ബിസ്മില്ലാ റഹ്മാൻ റഹീം ഒരു ഏഴ് ബിസ്മി ചെന്നൊരു തല ഒത്തേനെ തലക്കുത്ത് പോണ്ടു പോണ്ടു ചെന്നു ഉസ്താദ് ഇങ്ങനെ ആക്കി നോക്കട്ടെ ഉസ്താദ് ചെന്നൊരു ബിസ്മി ചെന്നാ പോണ്ടു ഉള ആട്ട് ഉള 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 ഈ ഉള പോയത് അങ്ങ് തപ്പി ബുദ്ധിയില്ലാത്ത അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം നഇമൽ അബ്ദു ഇന്നഹു അവ്വാബ് അടിമകനിൽ വെച്ച് ഏറ്റവും ഉത്തമൻ ഏറ്റവും നല്ല ആള് അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹ് പ്രശംസിച്ച മഹാൻ എന്തേ 18 വർഷം രോഗം കൊടുത്തിട്ട് ഒരുപാട് ചരിത്ര ചൊല്ലുകൊണ്ട് ചരിത്രത്തെ കടക്കൽ രോഗം കൊടുക്കോ കാരണമുണ്ട് അതിപ്പോ ചെല്ലല്ല അത് 1 മണിക്കൂർ 1.5 മണിക്കൂർ വേദ ചെല്ലേണ്ട വിഷയ മഹാനായ നബിയുള്ളാഹി അയ്യൂബ് നബി അലൈഹിസ്സലാം ദുആ എന്നത് റബ്ബേ നിന്റെ നാവ് ദിക്രു ചൊല്ലേ നാവാ നിന്റെ മനസ്സ് ശുക്രു ചെയ്ത മനസ്സാക്കുക അല്ലാ നിന്റെ തടി സബൂറുള്ള തടിയാക്കുക അല്ലാ നാലാമത്തെ വിശേന്ദ്ര ചെന്നുകൊണ്ട നല്ല റാഹത്തിൽ സന്തോഷത്തിന്റെ ആക്കിയിട്ട് നിന്റെ കൂടെ ഉള്ള ഓളുണ്ടല്ലോ ആറ് പെണ്ണ് മുഅ്മിന നല്ല ഈമാനുള്ള പെഞ്ഞായി ആക്കല്ല
ഒട്ടിയെ കിടക്കണവളു നന്റെ ഒട്ടിയെ ഉള്ളവളു നല്ല ഈമാനുള്ള പെഞ്ഞായാക്കണു അല്ലാ ജാവുക തലകണ്ടയിൽ കത്തി വെക്കണവളാക്കണ്ട എപ്പർക്ക് സന്ദർഭം കിട്ടെങ്ക് ഐക്കും അടിക്കല തങ്ങളെ പെഞ്ഞായിമാർ അല്ലാ കാക്കട്ട് കാക്കട്ട് ഇവിടെ ഉള്ളാളപ്പാ ഇല്ല അല്ലാ കാക്കട്ട് എത്ര പെഞ്ഞായിമാർ മാപ്പിള്ള ഇന്നലെ കണ്ടില്ലേ പെഞ്ഞേര് കുത്തിയോ തസ്ലീമാ ചൊല്ലൊരു പെഞ്ഞേര് കൊത്തിയ അവനക്ക് പ്രശ്നമേ ആയിട്ടില്ല അല്ലാഹുവേ ആ തസ്ലീമ അല്ലാ സ്വർഗത്തിൽ ആക്കി തീർക്ക അവനക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ ഇനി ബുദ്ധി കൊടുക്കണേ കൊടുത്തോട്ടുള്ള ചെറുപ്പക്കാരെ ചന്തം നോക്കിട്ട് പെണ്ണ് കെട്ടണ്ട സമ്പത്ത് നോക്കി പെണ്ണ് കെട്ടണ്ട പൈസ നോക്കി കെട്ടണ്ട കോലം നോക്കി കെട്ടണ്ട കെട്ടുമ്പോ നല്ല ഈമാനുള്ള നല്ല വിശ്വാസമുള്ള നല്ല പ്രസവിക്കണങ്ങനത്തെ നല്ല സ്നേഹിക്കണങ്ങനത്തെ നല്ലൊരു പെണ്ണിടെ കെട്ട് കേട്ട് മുഹമ്മദ് മുസ്തഫ അല്ലാഹു തൗഫീഖ് ചെയ്യട്ട് എന്ത് നിങ്ങൾക്കല്ല പെണ്ണ് കെട്ടാത്തങ്ങൾ ായിരുന്നല്ലാക്കട്ടെ കെട്ടിട്ടായിരല്ലേ നോക്കാണ്ട് കെട്ടിപ്പോയ ആലോചനാക്കില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് പെണ്ണ് കെട്ടുമ്പോ മോനെ നല്ല ഈമാനുള്ള പെണ്ണ് നല്ല ഈമാനുള്ള പെണ്ണ് നോക്ക് ശരി അത്ത് പഠിച്ചതല്ല ശരി അത്ത് പഠിച്ചതോ അത് നോക്കണം ഇപ്പൊ ഇപ്പൊ ആറ് നോക്കണം ശരിയത്ത് പഠിച്ചത് ഉണ്ട് ശരി അത്തല്ല ശരി അക്കളുള്ള ശരിയത്തുകേ അതാവല്ലേ നല്ല ശരിയത്ത് നല്ല ശരിയത്ത് ഇപ്പൊ ശരിയത്ത് കോളേജ് പഠിച്ച ചമ്മ പെൺമക്കളല്ലാഹു ഈമാനുള്ള പെൺമക്കളെ കൂട്ടത്തിലാക്കി നല്ല ഞങ്ങളെ മക്കളെ ആലിമീങ്ങളും നല്ല ഉഖ്രവിയായ മുത്തല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും ആക്കി തീർക്കട്ടെ ഞങ്ങൾ ദുആർക്കുക ഒരു മുത്തല്ലിം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ശരീഅത്ത് പഠിച്ച പെണ്ണ് നീ കെട്ടുമ്പോ അവിടെ നോക്കണം സ്വാക്സലേക്ക് കയ്യിൽ അതിലെ ഉൽഗ മൊബൈൽ മിത്ത് ഉണ്ടോ നോക്കണം സ്വാക്സിലെ ഉൽഗത്ത് ജണ്ട് മൊബൈൽ അക്ഷേപിച്ചല്ലേ പെങ്ങന്മാരെ എന്റെ ചെറുപ്പക്കാരെ മങ്ങിലാമ്പത്തുക്ക് നല്ല അഭിഷേകത്തിൽ നാണ് ഇപ്പൊ പോണ്ടുള്ള മങ്ങില ആവിടത് മങ്ങില കെട്ടറെ പെണ്ണ് വീട്ടു കൂടുന്നത് ഉണ്ടല്ല ബുൾഡസാറില് പെൺമക്കളെ കൊണ്ടുപോണ്ട അവസ്ഥ ഇണ്ട് വീട്ടു കൂടെ കൊണ്ടുപോകണ്ടേ ബുൾഡസാറില് ഇണ്ട് ദൊമ്പെട്ടിട്ട് പബ്ലിക്കിൽ പുതിയ പെണ്ണിന്റെയും പുതിയ ആപ്പിള്ള ദേപ്പാട്ട് സമ്പ്രദായ മയ്യത്ത് കട്ടിയിൽ കൊണ്ടുപോകണ്ട സമ്പ്രദായ പടച്ചറബേ ഇണ്ട് മങ്ങിലത്തിൽ നടക്കട ആചാര അനാചാര നോക്കിയങ്ങല്ല അത് മങ്ങിലമേ അല്ല അല്ലാഹു അവന്റെ റസൂല് പൊരുത്തപ്പെട്ട നിക്കാഹേ അല്ല പടച്ചറബ് നിങ്ങളെ കാക്കട്ട് മങ്ങിലായൽ പിന്നെ തലവെച്ച പുതിയാപ്പുല വന്ന് ചൊല്ലെ കേക്കട് ഉസ്താദെ നിങ്ങല്ലേ മങ്ങിലാക്കിയേ ഒക്കപ്പാ തങ്ങമേ ഊജിത്ത് ഞങ്ങളെ ബഹുമാനപ്പെട തങ്ങ സമാവില്ല സമാവണ അതക്ക് മങ്ങിലാവിടേക്ക് മുന്നുള്ള നീ ആലോചന ആക്കണു മങ്ങിലത്തെ വിശേഷം നിന്നെങ്കിൽ പണ്ടല്ല ആയിഷ ബീബി റളിയല്ലാഹുവിന്റെ കാലത്ത് ആയിഷ ബീബി റളിയല്ലാഹുവിനെ അല്ലാഹുവിന്റെ റസൂലിട്ട് ചൊല്ലു പറഞ്ഞാല് യാ റസൂലല്ലാഹ് നിങ്ങളെ നരകരടെ പോണെന്ന് പെണ്ണിങ്ങ ഒട്ടിയെ കൂടിയാറ് നബിയേ നരകരടെ പോണെന്ന് പെണ്ണിങ്ങ ഒട്ടിയെ കൂടിയിട്ട് മീറ്റിംഗ് ആക്കിയാറ് എന്തിനെ മീറ്റിംഗ് ഇട്ട് പിടിയുണ്ടാ പോണെന്ന് പെണ്ണിങ്ങ പോണെന്നും മാപ്പിളുടെ ചരിത്ര ചൊല്ലോ ഓരോരു മാപ്പിളമാരെ ചരിത്ര ചൊല്ലു കൂടിയാറ് നബിയേ അങ്ങനെ പോണെന്ന് പെണ്ണിങ്ങനെ ചരിത്ര ചെന്നാറ് നബിയേ
അതിലൊരു പെണ്ണ് മാപ്പിള്ള വിശേ ചെന്നെന്തിരെ കൊന്തുണ്ട യാ റസൂലല്ലാ നന്റെ മാപ്പിളെ ചെന്നെങ്കിൽ തിന്നെങ്കിൽ സുബ്ഹാനല്ല തിന്നു കൊടുത്തെങ്കിൽ ഇരുപത്തഞ്ച് പത്രും ഒരു ബിസല് കരി കൊടുത്തെങ്കിൽ ഓക്കെ അത് ബടിക്കാണ്ട് പൊടുള്ള നബിയേ അതുക്കു മുന്നോളും മങ്ങിലത്തെ അവിടെ തിന്നിട്ട് വന്നറാ അവിടത്തെ ഓട്ടുള്ളു തിന്നിട്ട് വന്നറാ എന്നിട്ട് നാണ് ചോറ് വേണാൻ കേൾക്കുമ്പോ കൊണ്ടുവാ ഒരു ബിസലി കറിയും ഇരുപത്തഞ്ചി പത്തു കൊടുത്തെങ്കിൽ പഠിച്ച് തിന്നത്ത് കുടിച്ചെങ്കിലല്ലാ ബായി വെച്ചെങ്കിൽ ഗ്ലാസും കൂടി കുടിക്കാണ്ട് വിചാരിക്കുന്ന അത്ര കുടി വെച്ചെങ്കിൽ ബായി എടുക്കില്ല അങ്ങനത്തെ കുടി സുബ്ഹാനല്ലാ കിടക്കുമ്പോ അവസ്ഥ എന്തിനെ കൊന്തുണ്ടാ മുഖ അപ്പരട്ടിട്ട് ചുരുണ്ടിട്ട് കിടന്നെങ്കിൽ സുബേക്ക് എനിക്കരെ നബിയേ കിടന്നെങ്കിൽ ആ ചുരുട്ടിട്ട് ഒരു കിടത്ത എന്തേ ഓണ്ട് ഇതെല്ലാം തീർന്നിട്ട് പറമ്പോ തീ പറമ്പോ ഇവിടെ തീർന്നു ആരമാ നോക്കി വെച്ചിറവും പിന്നായി വേണ്ട അങ്ങനത്തെ മാപ്പിളമാറുള്ളാറ് പിന്നെ ഒരു മാപ്പിള്ള വിഷയ ഒരു പെണ്ണിങ്ങ ചൊല്ലു യാ റസൂലല്ലാ നന്റെ മാപ്പിള ചെന്ന് പറഞ്ഞു കൂസു അല്ലാ മനുഷ്യക്കും വേണ്ടാത്തവണു അല്ലാ ഔത്തു വന്നെങ്കിൽ സജ്ജക്കിയോ ഫല്ലക്കിയോ ഹദീസിൽ ചൊല്ലു നന്റെ വന്നെങ്കിൽ തല പൊട്ട് വാട്ടറേ നെഞ്ഞി പൊട്ട് വാട്ടറേ കാൽ പൊട്ട് വാട്ടറേ സുബ്ഹാനല്ലാ എല്ലാ സ്വഭാവമാണ് കൊണ്ടു ഒരു സ്വഭാവ ഇല്ല ഇല്ല എല്ലാ സ്വഭാവം സ്വഭാവത്തിലുണ്ട് അങ്ങനത്തെ ആള് മാത്രല്ല നക്കിന്റെ തല പൊട്ട് വാട്ടറേ വയറു പൊട്ട് വാട്ടറേ സുബ്ഹാനല്ലാ ഇങ്ങനത്തെ ഒരു സ്വഭാവമുള്ള മാപ്പിളായിട്ട് അതുകൊണ്ട് മുഅ്മിനുകളെ ജണ്ട് മാത്രം ചുരുങ്ങിട്ട് ചെന്നത് ഈ ജണ്ട് സ്വഭാവം ഞങ്ങളെ ദൂരത്താക്കിയങ്ങൾ ഞങ്ങൾ എൻആർസിൽ നിന്ന് സലാമത്താവാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഈ ജണ്ട് സ്വഭാവം ഞങ്ങൾ എപ്പോ ഉണ്ടാ ഞങ്ങൾ ടിക്കറ്റ് എടുക്കടേ അല്ലാഹു അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലായ അയ്യൂബ് നബി അലൈഹിസ്സലാം ചൊന്ന പലക്ക വസൗജത്ത മുഅ്മിന നക്കൊരു ഈമാനുള്ള പെഞ്ഞായിടെ തരണം അല്ലാഹ് അല്ലാഹ് കൊടുത്തില്ലേ ബഹുമാനപ്പെട്ട റഹ്മത്ത് ബീബി റളിയല്ലാഹു അൻഹാ ആര് കൊടുത്തത് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പെഞ്ഞായി ആ റഹ്മത്ത് ബീബി ആറ് മാപ്പിള്ളെ നല്ല സംരക്ഷണാക്കിയ പെണ്ണ് മാപ്പിള്ളെ ചന്ത നോക്കിയ പെണ്ണ് അവസാനം വരെ എല്ലാ നിലക്കും അതാ ശുശ്രൂഷിച്ച് സംരക്ഷിച്ച മാപ്പിളയുടെ എല്ലാ നിലക്കും കയ്യിൽ പിടിച്ച് താങ്ങി പിടിച്ച് കുലിപ്പാട്ടി അങ്ങനത്തെ മാപ്പിളയുടെ ബഹുമാനപ്പെട്ട റഹ്മത്ത് ബീബി റളിയല്ലാഹു അൻഹാ അതേ റഹ്മത്ത് ബീബി അയ്യൂബ് നബിക്ക് കുറെ പെഞ്ഞായി മാറുന്ന എല്ലാവരും ഒഴിവാക്കി പോയെങ്കിലും ബഹുമാനപ്പെട്ട റഹ്മത്ത് ബീബി പോയില്ല മാപ്പിളുടെ ഖിദ്മത്ത് എടുത്ത് എടുത്ത് അവസാനം വരെ നിന്റെ ഒരു പെണ്ണായിട്ടിക്കിട് ആ റഹ്മത്ത് ബീബിരെ പോലെ ഞങ്ങാവണം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഞങ്ങളെ പെണ്ണിങ്ങകോ അതുകൊണ്ട് പെണ്ണിങ്ങളെ മാപ്പിളമാരാദരിക്കണു മാപ്പിളമാർ പെഞ്ഞായിമാരാരോ എന്താക്കണോ ബഹുമാനിക്കണോ ആദരിക്കണോ അല്ലാഹു തൗഫീഖ് ചെയ്യട്ട് കണ്ടില്ലേ ബഹുമാനപ്പെട്ട ബീബി ആയിഷ ആയിഷ ബഹുമാനപ്പെട്ട ബീബി ആയിഷ റളിയല്ലാഹു അൻഹാ അതാ മാപ്പിളന്റെ വിശേഷം ഉണ്ട് മാപ്പിളയാറ് ലോകത്തെ നേതാവ് കാരുണ്യത്തെ കടൽ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ വിശേഷം ചൊല്ലു തന്റെ മാപ്പിളന്റെ സ്വഭാവം നിങ്ങൾക്ക് പിടിയുണ്ടാ ബീബി ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലു തന്റെ മാപ്പിളച്ച നിങ്ങൾ അറിഞ്ഞിട്ട് പിടിയുണ്ടാ അല്ലാഹു
മാപ്പിളയാകുന്ന ലോകത്തെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂല് പെഞ്ഞായിയാകുന്ന നിന്റെ ഔത്തുബ നിന്റെ മാപ്പിള അല്ലാഹുവിന്റെ റസൂല് കാട്ടടിക്കൂ ഔത്തരെ കാട്ടടിക്കൂ വയഹിലിബു ഷാത്ത് ആട് കറക്കും സുബ്ഹാനല്ലാഹ് നിന്റെ തുണി മിനിത്ത് പറഞ്ഞിട്ട് നിങ്ങൾ തുണി അടവെക്കും തുന്നി പിടിപ്പിക്കും സുബ്ഹാനല്ലാഹ് എട കൽകരോട്ടിക്ക് നിന്റെ ഒട്ടും സഹായാക്കൂ നീരുള്ളി മുറിക്കോ അരെ മഹാനായ റസൂലുള്ളാഹി ബീബി ആയിഷ റളിയല്ലാഹു അൻഹ നിന്റെ മാപ്പിളയുടെ സ്വഭാവം ഔത്ത് വന്ന് കാട്ടടിക്കൂ ഞങ്ങൾ ഒന്ന് ആലോചനയാക്കി നോക്കും ഞങ്ങളെ ഉത്തര കാട്ടടിച്ചങ്ങ കൈ വയത്തോടങ്ങ ഉത്തര കാട്ടടിച്ചങ്ങ ഇല്ല മരികൊരുടി സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്റെ ഔത്ത് വന്ന വയക്നിസുൽ ബൈത് നന്റെ ഔത്തര ചന്ത കാട്ടടിക്കൂ അത് മാത്രമല്ല ആട് കറന്നിട്ട് പാൽ കൊണ്ടുവന്നു തരൂ അത് മാത്രമല്ല നന്റെ വസ്ത്രമാ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തിന്നിട്ട് സമാക്കൂ ഇണ്ട് തിന്നല്ലേ ഇനി പറഞ്ഞത് തിന്നറ വലിച്ചേരി വേറെന്ന് കൊമ്പറോ പുതിയത് എന്തേ ഇണ്ട് ഒരു ബുർക്ക നല്ല വിഷയങ്ങളെ വളരെ ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കണു ഞങ്ങളെ പെഞ്ഞായിമാണ്ട് കണ്ട കണ്ടതിരെ പിറവത്തെ അത് കണ്ടെങ്കിൽ അത് വേണോ ഇത് കണ്ടെങ്കിൽ ഇത് വേണോ വേണ്ടാണ്ടല്ല അകത്തെയുള്ളത് എടുക്കണോ ഔറത്ത് മറയുടെ ബുർഖ ഔറത്ത് മറയുടെ ഡ്രസ് ഔറത്ത് മറയുടെ കുപ്പായ ഔറത്ത് മറയുടെ ലേസ് തല മറക്കടങ്ങനത്തെ തലസറ ഇതങ്ങനത്തെ ഒന്നും അല്ല ആയിരക്കണക്കുള്ള ബുർഖ ഞങ്ങളെ ഉത്തരവുണ്ട് പെഞ്ഞായി മാറട്ടുകൊണ്ടു പച്ച ഉണ്ടു കറാട്ടെ ബുർക്കുണ്ടു തറാട്ടെ ബുർക്കുണ്ടു മൂന്ന് കെട്ട ബുർക്കുണ്ടു കവണ ബുർക്കുണ്ടു ഒന്നും തലമറയുടേതല്ല ഒന്നും ഔറത്ത് മറയുടേതല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ പെഞ്ഞായി ബീബി ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലുന്നെന്റെ മാപ്പിള നിന്റെ പറഞ്ഞ തുണിന്റെ തുന്നിട്ട് സമാക്കരു അല്ലാ അല്ലാ അതുകൊണ്ട് നിന്റെ മുഅ്മിനീങ്ങളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെഞ്ഞായി മാറി ചെയ്ത പ്രവർത്തന അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പെഞ്ഞായാക്കിയ പ്രവർത്തന അങ്ങനെ നല്ല നല്ല പ്രവർത്തനം ചെയ്തിട്ട് ദാഖിരിങ്ങളായിട്ട് അതുപോലെ ഹാഫിദിങ്ങളായിട്ട് നല്ല ഖുറായിങ്ങളായിട്ട് നല്ല ഖുർആൻ ഓതിട്ട് ഹിഫ്ദ് ചെയ്തിട്ട് നല്ല ദിക്ർ ചെന്നിട്ട് നല്ല റാത്തീബും അതുപോലെയുള്ള നല്ല നല്ല സ്വലാത്ത് ഏറെ ചെന്നിട്ട് ഞങ്ങൾ നല്ലവറാവണു അപ്പൊ ഞങ്ങളെ ദുആ അല്ലാഹു സ്വീകരിക്കണ നാല റാത്തീബിൽ മാത്രമല്ല സദാ അഞ്ചു വക്ത് നിസ്കരിച്ചിരുന്ന പാടുന്ന തസ്ബീഹ് മറക്കണ്ട ഹസ്ബുനല്ലാഹു നിഇമൽ വക്കീൽ വനിഇമൽ മൗലാ നിഇമൻ നസീർ അതുപോലെയുള്ള ദിക്റുകൾ ഏറെ ചൊല്ലണം ഞങ്ങളെ ഉസ്താദ് ഒരുപാട് ദിക്റു ചൊന്തറു അത് ഞങ്ങൾ പതിവാക്കണം സുബീക്കും ഇഷാഖും അഞ്ചു വക്ത് നിസ്കാരത്തിൽ മാത്രമല്ല കറൽ കണ്ണ് ഒലിപ്പിച്ചിട്ട് കണ്ണീർ ഒലിപ്പിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുഹാ നിസ്കരിച്ചിട്ട് റവാത്തിബ് നിസ്കരിച്ചിട്ട് നല്ല മജ്ലിസിൽ ഞങ്ങൾ റബ്ബിനോട്ട് കേക്കണോ അല്ലാ പടച്ച റബ്ബേ ഞങ്ങളുപണ്ടെ ആഫത്തിൽ തൊട്ട് നീ കാക്കണു അല്ലാ നീ കാക്കണു അല്ലാ അല്ല ചൊന്നുള്ള മക്കളെ അധികാരം എന്റെ കയ്യിൽ മക്കളെ ആറ് ഭരിക്കട്ട് ആറ് മന്ത്രിയാവട്ട് ആറ് എം എൽ എ ആവട്ട് അധികാരമെല്ലാം മിന്നൽ മുലൂക്കബിയതില്ല അധികാരം എന്റെ കയ്യിൽ മക്കളെ അല്ല
ചൊല്ലെ അധികാരം നിന്റെ കയ്യിൽ അങ്ങനെ മനസ്സ് തിരിക്കണമെന്നാണ് അതുകൊണ്ട് ഇതാ താഴുനി നിങ്ങ നിന്റെ ഭയപ്പെടുമ്പോ നിങ്ങ നക്കി ഇബാദത്ത് എടുക്കുമ്പോ അഞ്ചു വക്ത് കദാ സലാക്കാണ്ട് നിസ്കരിക്കുമ്പോ നിങ്ങളെ നിസ്കാരന സ്വീകരിച്ചിട്ട് നിങ്ങ നല്ലവരാകുമ്പോ നാൻ എന്താക്കടേ ഹവ്വലത്ത് മുലൂക ഖുലൂബിഹിം മിനർ റഹ്മാ അധികാരികൾക്കുള്ള മനസ്സിനെ നാ നല്ല നിലക്ക് തിരിക്കടേ അങ്ങനെ മനസ്സിനെ നാ സമാക്കടേ അല്ലാ നിങ്ങ നിങ്ങളെ സ്വറാക്കിയോണ്ട് വേണ്ടാത്ര യാറാക്കിയോണ്ട് അനാചാര വ്യഭിചാര യാറാക്കിയോണ്ട് തമ്മാത്തമിൽ കലഹിച്ചോണ്ട് മാപ്പിലേക്ക് അടിച്ചോണ്ട് പിഞ്ഞേക്ക് അടിച്ചോണ്ട് മുഅ്മിനീങ്ങ അപ്പുറ ഇപ്പുറ പരസ്പരം മുഖം തിരിച്ചിട്ട് അങ്ങനെ അന്യോന്യം ഫസാദിലും ഫിത്നയിലാവുമ്പോ അല്ലാ ചൊല്ലേ അവ്വലത്ത് ഖുലൂബ മുലൂക്കി മിനൽ ഖളബ് നാണ അങ്ങനെ ക്രോധത്തിക്ക് നിങ്ങൾ മനസ്സിൽ തിരിക്കടേ അപ്പോൾ നിങ്ങൾ എൻആർസി ബണ്ട് അതിനപ്പുറത്തെ ആഫത്ത് ബണ്ട് അതുകൊണ്ട് ഇതെല്ലാം ഇല്ലാണ്ടാവുകോ ഇതിലെല്ലാം സലാമത്താവുകോ പടച്ച റബ്ബുക്ക് നല്ലോണം നിങ്ങൾ ഇബാദത്ത് എടുക്കണോ നിങ്ങൾ ഖളായ നിസ്കാരം നിസ്കരിക്കണോ ദിക്ര ഏറെ ചൊല്ലണോ സ്വലാത്ത് ഏറെ ചൊല്ലണോ ഈ സ്വലാത്ത് കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടമുണ്ട് ഞങ്ങളെ പള്ളിയിൽ നടക്കുന്ന സ്വലാത്തുകൾ ഹദാദുകൾ റാതീബുകൾ നാല് നടക്കുന്ന ദഫ്റാതീബ് മറക്കണ്ട ദഫ്റാതീബിന്റെ നേതാവല്ലേ മഹാനായ റിഫായി ശൈഖ് തങ്ങൾ സുബ്ഹാനല്ലാഹ് ഇഫായി ശേഖ് തങ്ങൾ ചെന്ന് ആറിട്ട് വിചാരിച്ചാറ് ഒരു നാല് മൻസൂർ ചളുടെ വലിയ മഹാനാണ് അതായത് മൻസൂർ തങ്ങൾ ചെന്നെങ്കിൽ ഇഫായി ശേഖയുടെ മുതാബ മൂത്തപ്പൊരു മോണിത്ത് അങ്ങനെ മൂത്തപ്പടെ മോണ്ടും ഇഫായി ശേഖടെയും ചെറിയ കിടാവായിട്ടോ മൻസൂർ തങ്ങ പരീക്ഷാക്കട എങ്ങനെ കൊണ്ടുണ്ടാ ജണ്ടാൾക്ക് ജണ്ട് ബട്ടി കൊടുക്കും ജണ്ട് കത്തി കൊടുക്കും ജണ്ട് ബട്ടിയും ജണ്ട് കത്തി എന്തിനേക്ക് പിടിയുണ്ടാ ഈ ജണ്ട് ബത്തിയും കത്തിയും എടുത്തോട്ട് നിങ്ങ ഓരോരുത്തരും അസർ കടത്തരെ മകരിവ് മുന്നലോ ഒരു ബട്ടി പുല്ലു പുല്ലു കത്തില് കൊറിഞ്ഞിട്ട് കൊണ്ടുവരണോ മുറിച്ചിട്ട് കൊണ്ടുവരണോ അങ്ങനെ മൻസൂർ തങ്ങളെ മോണ് പോയിട്ട് അരഗണ്ടിലെ പുല്ലും കത്തിയുമായിട്ട് വന്നെങ്കിൽ റിഫായി ശേഖ് തങ്ങളെ കണ്ടില്ല വൈൻ റിഫായി റിഫായി ശേഖ് തങ്ങയോട് അഹമ്മദുൽ കബീർ റിഫായി തങ്ങളെ കണ്ടില്ല അങ്ങനെ തേടിയോണ്ട് തേടിയോണ്ട് പോകുമ്പോ ഒരു പക്കം നിണ്ട് കത്തി കയ്യിലുണ്ടു ബട്ടി കാലിയുണ്ടു അപ്പ ബോബ കേക്ക് മൂത്താപ്പ കേക്ക് അല്ല മോനെ നന്റെ മോണ് അരഗണ്ടിൽ പുല്ല് പൊരിച്ച് കൊടനെങ്കിൽ നീ എന്തേ ഇത്ര ലേറ്റ് നീ എന്തേ കൂടെ നിന്നിട്ട് ആലോചനക്കടെ കണ്ടില്ലല്ലേ ആ സമയത്ത് റിഫായി ശേഖ് തങ്ങ ചൊന്ന പലക്കെന്തര കൊന്തുണ്ടാണ് പുല്ല് മുരിക്കൊക്ക് വന്നപ്പോ ഓരോ പുല്ലിങ്ങനെ കത്തില് മുരിക്കൊക്ക് നോക്കുമ്പോ ആ പുല്ലു സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അലീം വബിഹംദിഹി കേട്ടിട്ട് ആ പുല്ലുമുരിക്കൊക്കെ നമുക്ക് സാധ്യായില്ല ഓരോ പുല്ലുടെ മുട്ട പോകുമ്പോ ഈ ദിക്ര നാ കേട്ടപ്പോ ഈ ദിക്ര കൊണ്ട് നാ ശുഗലായി പോയ തങ്ങളെ നമുക്ക് ഈ പുല്ലുമുരിക്കൊക്കെ സാധ്യമേ അല്ലാ പുല്ലു ചൊല്ലെ തസ്ബീഹ് എന്തര ചൊല്ലറ് ഞങ്ങളെ എന്റെ മക്ക മദ്രസത്തെ മക്ക മുത്തല്ലിമീങ്ങ ചൊല്ലെ ദിക്ര് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് ഈ ദിക്ര് ഈ പുല്ലു ചൊല്ലെ കേട്ടപ്പോ നക്ക് പുല്ലു മുരിക്കുക ഇല്ല തങ്ങളെ അപ്പോഴാണ് റിഫായി ശൈഖുകൾ വലിയ സ്ഥാനം ആ മഹാനവൾ ദർജ കൊടുത്തു വെച്ചു കാരണം എന്തേ ആ പുല്ലുടെ തസ്ബീഹ് കേൾക്കുള്ള ശക്തി റിഫായി ശൈഖ് ചെറുപ്പത്തിൽ ഉണ്ടായിട്ട് ഞങ്ങൾ കേക്കറബ്ബാ ഞങ്ങൾ പുല്ലുടുത്ത് പൂട്ട് ഞങ്ങളെ ഒത്തിരി ഞങ്ങളെ ഒത്തിൽ കെതൽ കെട്ടി പയങ്ങ ചൊല്ലി തസ്ബീഹ് നമ്മൾ കേക്കട ആട് തസ്ബീഹ് ചെല്ലില്ലേ പയങ്ങ ചെല്ലില്ലേ അഞ്ചൽ ചെല്ലില്ലേ മാഞ്ചി ചെല്ലില്ലേ നിങ്ങളെ ചൗത്ത തസ്ബീഹ് ചെല്ലില്ലേ ബസല ചെല്ലില്ലേ നല്ല അഞ്ചലും മാഞ്ചും ആടുകറിയും മട്ടണം ഫിക്കണം ഒക്കണം കൊക്ക പൊക്ക കക്ക തിണ്ടിട്ട് തേക്ക് പുട്ടല്ലാണ്ട് അൽഹംദുലില്ലാ
മന്തി ബിരിയാണി മന്തി ഇല്ലാത്ത ബിരിയാണി ബെദറി ബിരിയാണി ബാമ്പു ബിരിയാണി ഉള്ള കോലിനെ കൊടുത്തിട്ട് ഇറച്ചിനെ കൊടുത്തിട്ട് ആക്കിട്ട് അതിന്റെ തസ്ബീഹ് നീ മറന്ന കടലിലെ തസ്ബീഹ് മറന്ന കടലിക്ക് റജ കിട്ടു മദ്രസ റജ അല്ലേ ബീച്ച് പോയിക്കോളാമാ ബീച്ച് അവിടെ ആക്കണ്ട എന്തിനാ ബീച്ച് നോക്കു കടൽ നോക്കു പോയിട്ട് നീ എന്തിനാക്കും സുബ്ഹാനല്ലാഹ് വർഷത്തൂർക്ക് അതങ്ങ് കുമ്പളടപ്പുറ ഒരു കടലുണ്ട് ഇങ്ങനെ ഓരോ തസ്ബീഹുകളുടെ സാമണ്ട് ഞങ്ങൾ തിണ്ടിട്ടിണ്ട് മുടിച്ചോണ്ടുള്ള പിന്നെ റബ്ബിനെ മറന്നോണ്ടുള്ള അതുകൊണ്ട് റബ്ബിലേക്ക് അടുക്കണം റബ്ബിനെ യാദാക്കണോ റബ്ബിനെ ഓർമ്മയാക്കണോ അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവരും തോഫിക്കുന്നത് വല്ല എൻജിനീക്കോ കുറച്ച് സലാമത്താക്കട്ടെ അള്ളാഹു സലാമത്താക്കട്ടെ ഞങ്ങളെ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നാളെ ദഫ്റാത്തി ഉണ്ടു ഞങ്ങളെ ബഹുമാനപ്പെടുത്ത ആഹ ഉസ്താദിലെ നല്ല ബയാനുണ്ട് അതായത് ഈ റയത്തിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇപ്പം എത്ര വർഷത്തെ ഉസ്താദ് വന്നിട്ട് മൂന്നാമത്തെ വർഷം അള്ളാഹു ഇനി ഒരുപാട് കാലം ചിക്കമംഗ്ലൂർ ഒരുപാട് വർഷങ്ങൾ എടുത്ത് അവിടുത്തെ ജനങ്ങളെ നല്ല തിരുളാക്കി ഇവിടെ ഇപ്പൊ ലെങ്കിയോണ്ടുണ്ട് പള്ളിക്ക് പറഞ്ഞ കുസ്സിയോട് മുത്തയല്ലിമേലെ കാണുമ്പോ ആ മുണ്ടാസും ആ തലക്കെട്ടുള്ള കാണും കുസ്സിയോട് നിലനിർത്തി തരണം അമീദ് ഉസ്താദ് ഞങ്ങൾ ഒട്ടിക ഉണ്ട് മാജി ഉസ്താദ് ആയെങ്കിൽ മാജി ഉസ്താദ് ചില ഹാലി ഉസ്താദ് പോലെ ഞങ്ങൾ ഒട്ട് സഹകരിച്ചോണ്ട് സഹായിച്ചോണ്ട് ഞങ്ങൾ എപ്പോഴത്തേക്കും ഞങ്ങൾ റായത്തെ തമത തങ്ങ ഉണ്ട് എപ്പോ മരണപ്പെട്ട അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ ബാപ്പടെ താൻ സാധാരണ കണ്ടോണ്ടിരുന്നു മരണപ്പെട്ട് ഓർമ്മയുണ്ടെങ്കിലും അതുകൊണ്ട് ആരും പോണ്ട ഇൻഷാല്ലാ ഒരു ചെറിയൊരു ദുആ ഇൻഷാല്ലാ ഷമ്മ ദുആർക്കില്ല അതുകൊണ്ട് അമീനികളെ എല്ലാവരും നിങ്ങളെ കൈയൊന്ന് മുസാഫത്ത് ചെയ്തിട്ട് നിങ്ങൾ തങ്ങളെ കയ്യിൽ ഇൻഷാല്ലാ തങ്ങൾ തന്നെ തങ്ങളെ കയ്യിൽ നല്ലൊരു മുസാഫത്ത് നിങ്ങൾ എല്ലാവരും ചെയ്യണം എല്ലാവരും ഒന്നുകൾ പറഞ്ഞു അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ തങ്ങളെ കയ്യൊന്ന് എല്ലാവരും മുസാഫത്ത് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒരു ദുആ ഇൻഷാല്ലാ തങ്ങൾ അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു എല്ലാവരും പറ എല്ലാ മുന്നൽ പറ സല്ലല്ലാഹ് സല്ലല്ലാഹ് അല്ലാ തഹ റസൂലുള്ളാ സല്ലല്ലാഹ് സലാമുല്ലാ അല്ലാ യാസീൻ ഹബീബില്ലാ ചൊല്ലോ സല്ലല്ലാഹ് തങ്ങളെ കയ്യിൽ നല്ല സദഖ നല്ല നിയത്ത് വെച്ചിട്ട് നല്ല സദഖ കൊടുക്കും അല്ലാഹു സദഖ സ്വീകരിക്കും ആരും ബാക്കിയാവണ്ട സദഖ ഇല്ലെങ്കിലും കൈ മുസാഫത്ത് ചെയ്യൽ വലിയൊരു സുന്നത്താണ് മാത്രം തങ്ങളല്ലേ ആ തങ്ങളെ കൈമുത്തുന്നത് വലിയൊരു ബർക്കത്തല്ലേ അല്ലാഹു ബർക്കത്താക്കട്ടെ അല്ലാഹു ഖൈറ് നൽകട്ടെ സന്തോഷം നൽകട്ടെ ഇതാ നല്ലൊരു മമ്പഴം സ്വർഗത്തിലുള്ള തിന്നുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ കാണാൻ ചൊല്ലൊരു ാക്കി കൊടുക്കട്ടെ അള്ളാഹു സ്വർഗ്ഗം ഉളപ്പാക്കട്ടെ അതുകൊണ്ട് കൂടുതൽ ഏലാം ഞാൻ വിളിക്കില്ല അതിനിടയ്ക്ക് നിങ്ങൾ ശ്രദ്ധാക്കും നല്ലൊരു സംഭാവന ഈ മഹത്തായ മജ്ലിസിൽ ഞങ്ങളെ ആഫത്ത് മുസീബത്ത് തട്ടുകൊണ്ട് വേച്ചിട്ട് ഒരു സദഖ നല്ല ഒരു സദഖ റിഫായ് ഷേഖിന്റെ പേരിലായിട്ടിക്കോളും നല്ല നമ്മളെ അടുത്ത എല്ലാ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരെല്ലാം വന്നിട്ടുണ്ട്
ലോക മുസ്ലിം ഇസ്സത്തിലാക്കാൻ വേണ്ടി ഒരു 786 എല്ലാവരും സന്തോഷമാകട്ടെ. നല്ലൊരു സദഖ കൊടുക്കുള്ള ഈ സമയം ഞങ്ങൾ ആഫത്ത് മുസീബത്ത് തട്ടുള്ള എല്ലാം ഒരു നല്ലൊരു സമയമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമയത്തെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഖൈറും ബർക്കത്തു അല്ലാഹു ഇറക്കി തരട്ട്. സർവ മുസീബത്ത് ആഫത്തിൽ ഞങ്ങൾ എല്ലാവരെ സലാമത്താക്കട്ടെ. അതാ ഒരു 313. ഇനി ഒരു ചമ്മ വേണ്ട, ഒരു 111 അല്ലാഹു ബർക്കത്താക്കട്ടെ. ആര് ഒരു 111 അല്ലാഹു ബർക്കത്താക്കട്ടെ. അതാ കൊടുക്കും. നാലെ 10 വേണ്ട, നല്ല ഭക്ഷണം ഉണ്ടാക്കി ഉണ്ടാക്കി അങ്ങോ ചോറാക്കി അള്ളാഹു ചോറാക്കി തന്നു അതിനർച്ചി തന്നു അള്ളാഹു ബർക്കത്ത് അഹമ്മദ്. ഇനൊരു 111 ആറുള്ളാഹു ബർക്കത്ത് തങ്ങളെ കയ്യിലെടുത്തോളൂ. വലിയ ബർക്കത്ത് സാമാനായിട്ട് ഒരു ഒരു നല്ലൊരു സംഭാവന തന്നെടുത്ത പോലെ എത്ര നാച്ചല്ലേ നിങ്ങമേ മനസ്സിലാക്കിട്ട് ഇതൊരു സദഖാൻ കരുതിട്ട് ഇർഫായ് ഷേഖിന്റെ പേരിൽ നല്ലൊരു നിയത്താക്കിട്ട് ഞങ്ങളുടെ എല്ലാ മുസ്ലിം ഞങ്ങളുടെ ആഫത്ത് മുസീബത്ത് തട്ടുക വിചാരിച്ചിട്ട് നല്ലൊരു സംഖ്യ തന്നിട്ട് കൊണ്ടുപോകണ്ടെങ്കിൽ ആറുള്ളാറ് അള്ളാഹു അങ്ങനെ ബർക്കത്താക്കട്ട്, അള്ളാഹു ഖൈറിലാക്കട്ട്, സന്തോഷം അള്ളാഹു നൽകട്ട്, റാഹത്ത് അള്ളാഹു നൽകുമാറട്ട്, ദീർഘായുസ്സുള്ള ആഫിയത്ത് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും അള്ളാഹു നൽകുമാറാകട്ട്. അതുകൊണ്ട് മോമിനിങ്ങൾ ആറുള്ളറ അല്ലാഹു ബർക്കത്താക്കട്ടെ. ഇല്ലെങ്കിൽ നാളെ വിളിക്കണം ഇൻഷാല്ലാ. ആറുള്ളറ എല്ലാം പോയാറല്ലേ, ആൾക്കാരെല്ലാം പോയത് കൊണ്ടിട്ട് ആരെങ്കിലും ചെറിയ സംഭാവന തന്നിട്ട് കൊണ്ടുപോകും അല്ലാഹു തങ്ങളെ കയ്യിൽ വാങ്ങാൻ. ഒരു 313 വലിയ വിഷയം അല്ലാഹു ബർക്കത്താക്കട്ടെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ദുആ ചെയ്യും. പടച്ച റബ്ബെ ഇതുവരെ ഞാൻ പറഞ്ഞതും കേട്ടതും നാഫിഉ ഇൽമിൻ പഠിക്കണം. തങ്ങളെ ഇജാദത്തോടുകൂടെ നാനന ദ്വാരം തങ്ങൾ അമീജാദുവന്നല്ലേ. الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رحمن رحيم يا الله ഈ മജ്ലിസ് നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണം അല്ലാ, മഖ്ബൂലായ മജ്ലിസാക്കണം അല്ലാ. ഒരുപാട് അലിമീങ്ങൾ മുത്തഅല്ലിമീങ്ങൾ സദാത്തുക്കൾ ഒരുമിച്ച് കൂടിയ മജ്ലിസാണ് അല്ലാ. ഒരുപാട് ഉമ്മമാർ പെങ്ങമാർ മുഅ്മിനകൾ മുഅ്മിനാത്തുകൾ ഒരുമിച്ച് കൂടിയ മജ്ലിസാണ് അല്ലാ. ഈ മജ്ലിസ് നീ പൊരുത്തപ്പെട്ട ഖൈറായ മജ്ലിസിൽ നീ ആക്കണം അല്ലാ. ഈ മജ്ലിസിൽ ഇതുവരെ ചൊല്ലിയ ഇൽമു നാഫിഉ ഇൽമാക്കണം അല്ലാ. ഞങ്ങൾ കൊടുത്ത സദഖ നീ സ്വീകരിക്കണം അല്ലാ. ഞങ്ങൾ കൊടുത്ത ധർമ്മം നീ സ്വീകരിക്കണം അല്ലാ. പടച്ച റബ്ബേ ഇത്ര നേരം ഞമ്മൾ ചൊല്ലിയതും കേട്ടതും ഇരുന്നതും സദഖ ചെയ്യുന്നതും വന്നതും നടന്നതും എല്ലാം ഒരു പൊരുത്തപ്പെട്ട അമലാക്കി റബ്ബേ ഞമ്മളെ സർവ മുസീബത്തിൽ നിന്ന് സലാമത്താക്കണം അല്ലാ. ഞമ്മളെ അധികാരികൾക്ക് നല്ല മനസ്സ് നീ നൽകണം അല്ലാ. മനസ്സിനെ തിരിക്കുന്നവൻ നീയാണല്ലേ അല്ലാ.
ദിക്രിന്റെ മഹത്വം കൊണ്ട് മുത്തല്ലിമീങ്ങളെ ബർക്കത്തുകൊണ്ട് ഇവിടെ പഠിപ്പിക്കുന്ന ഉസ്താദ്മാർ സദാത്തുക്കളെ ബർക്കത്തുകൊണ്ട് ഇവിടെ കൂടിയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ ബർക്കത്തുകൊണ്ട് അവരെ മനസ്സിനൊന്ന് നീ തിരിക്കണം അല്ലാ. പടച്ച റബ്ബ ലോക മുസ്ലിമീങ്ങൾക്ക് വരുന്ന സർവ ആഫത്ത് നീ തടയണം അല്ലാ. നമ്മൾ എത്രയോ പ്രതിപന്ന ചെയ്താലും റബ്ബേ നീമല്ലാതെ അതിനെ തടയാൻ കഴിയില്ല റബ്ബാ. നീ വിചാരിച്ചാൽ കുൻ ഫയകൂൻ, അപ്പോഴേ സംഭവിക്കും അല്ലാ. ഉടനെ അവരെ മനസ്സിനൊന്ന് തിരിച്ച് നല്ല മനസ്സാക്കണം അല്ലാ. മുസ്ലിമീകൾക്ക് വന്ന സർവ ആഫത്തിൽ നിന്ന് കാക്കണം അല്ലാ. ഇന്നലെ മംഗലാപുരത്ത് ഷഹീദായ ആ ചെറുപ്പക്കാരന്റെ ഖബ്ര് നീ വെളിച്ചമാക്കണം അല്ലാ. രണ്ടുപേരാണെന്ന് പറയുന്നു, ആ രണ്ടുപേരെയും നീ ഖബ്ര് വെളിച്ചമാക്കണം അല്ലാ. അതുപോലെ എവിടെയെല്ലാം ഇതിന് വേണ്ടി ത്യാഗം ചെയ്തവർ ഒരുപാട് ഹോസ്പിറ്റലിലുണ്ട്, അവരെ വേദന നീ തീർത്തു കൊടുക്കണം അല്ലാ. യാതന നീ തീർത്തു കൊടുക്കണം അല്ലാ. പടച്ച റബ്ബേ, ഈ അജലമുകർന്ന നാട് മറപ്പെട്ട് കിടക്കുന്ന മഹാന്റെ ബർക്കത്തുകൊണ്ട് മഹാന്മാരെ ബർക്കത്തുകൊണ്ട് അല്ലോ ഇവിടത്തെ ഈ പള്ളിയിൽ ഇരുന്ന മഹാന്റെ ബർക്കത്തുകൊണ്ട് പടച്ച റബ്ബേ ഞങ്ങളെ ഈ മാനൊന്ന് സലാമത്താക്കണം അല്ലോ. ആഖിബത്ത് നന്നാക്കണം അല്ലോ. നമുക്ക് വന്ന ഈ പരീക്ഷയിൽ വിജയം നൽകണം അല്ലോ. നമ്മളെ കച്ചവടത്തിൽ, നമ്മളെ പ്രവൃത്തിയിൽ, നമ്മളെ തോട്ടത്തിൽ, ഞങ്ങളെ എല്ലാത്തിലും നീ ബർക്കത്ത് ഏറെ തരണം അല്ലോ. ഞങ്ങളെ മുത്തല്ലിമീങ്ങൾക്ക് കാന്റീനിലേക്ക് അരി കൊടുക്കുന്നവർ, ഭക്ഷണം കൊടുക്കുന്നവർ, തർക്കാരി കൊടുക്കുന്നവർ, തേങ്ങ കൊടുക്കുന്നവർ, മുഖം കൊടുക്കുന്നവർ, എന്തെല്ലാം സഹായിക്കുന്നുവോ അവരെ സഹായിക്കണം അല്ലോ. ഗൾഫിലുള്ള നാട്ടിലുള്ളവർക്ക് നീ സഹായിക്കണം അല്ലോ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണം അല്ലോ. വീടില്ലാത്തവർക്ക് നല്ലൊരു വീടുണ്ടാക്കാനുള്ള സമ്പത്ത് നൽകണം അല്ലോ. കടത്തിൽ നിന്ന് ഞങ്ങൾ എല്ലാവരെയും സലാമത്താക്കണം അല്ലോ. കടമുള്ളൊരു ജീവിതം തരല്ല അല്ലോ. കടത്തിൽ നിന്ന് സലാമത്താക്കണം അല്ലോ. നമ്മളെ ശരീരത്തിൽ അണ്ടുപൂണ്ട് കിടക്കുന്ന ഏതെല്ലാം രോഗമാണോ നീ ശിഫ നൽകണം അല്ലോ. നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫ ഞങ്ങൾക്കില്ല അല്ലോ. ക്യാൻസർ തരല്ല അല്ലോ. ട്യൂമർ തരല്ല അല്ലോ. നമ്മളെ കിഡ്നി ഫൈലാക്കല്ല അല്ലോ. സുഗറും ഫെഷറും തന്നു ഞങ്ങളെ ശരീരത്തെ നശിപ്പിക്കല്ല അല്ലോ. സർവ രോഗങ്ങളും മാറ്റി ഞങ്ങൾക്ക് ആഫിയത്ത് പ്രദാനം നൽകണം അല്ലോ. ലോകത്തിലുള്ള സർവ ആലിമീങ്ങൾക്ക് ആഫിയത്ത് നൽകണം അല്ലോ. നമ്മളെ ഖൈദു സമാ സുൽത്താനുലമക്ക് ആഫിയത്ത് നൽകണം അല്ലോ. മംഗലാവർത്ത ഖാദി ഉള്ളാളം ഖാദി എല്ലാ ഖാദിമാർക്കും ആഫിയത്ത് നൽകണം അല്ലോ. സിഹത്ത് നൽകണം അല്ലോ. പടച്ച റബ്ബേ നമ്മൾ നിന്ന് ഇവിടെ വാങ്ങിയ മഹാന്മാരെ ദറജ നീ ഉയർത്തണം അല്ലോ. അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം അല്ലോ. അവരെ കണ്ണൊന്ന് ഞമ്മളെ ഈ നാട്ടിലേക്കൊന്ന് നോക്കാൻ ഭാഗ്യം നൽകണം അല്ലോ. അല്ലാഹുവിൻ റസൂൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഇവിടെ ചൊല്ലുന്ന സ്വലാത്തുകളും ദിക്റുകളും തസ്ബീഹുകളും ഇവിടെ ഓതുന്ന മുത്തഅല്ലിമീങ്ങളെ കിതാബുകളുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ലോക മുസ്ലിമീങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഇസ്സത്തിലാക്കണം അല്ലാ. മുട്ടുകുത്തുന്ന ഒരവസ്ഥ നൽകല്ല അല്ലാ. പടച്ച റബ്ബേ നമ്മുടെ പെൺമക്കൾക്ക് സലാമത്ത് നൽകണം അല്ലാ. ഞങ്ങളെ പെൺമക്കൾക്കും ഞങ്ങളെ ആൺമക്കൾക്കും ഞങ്ങളെ ചെറുപ്പക്കാർക്കും ഇസ്സത്ത് നൽകണം അല്ലാ. പടച്ച റബ്ബേ ഞങ്ങളെ പെൺമക്കൾക്ക് വിവാഹത്തിനെത്തിയ പ്രായമെത്തിയ ഒരുപാട് പെൺമക്കളുണ്ട്, ഇണ നൽകണം അല്ലാ, തൊണ നൽകണം അല്ലാ, നല്ല സ്വാലിഹായ ഭർത്താക്കന്മാർ നൽകണം അല്ലാ, ഞങ്ങളെ ചെറുപ്പക്കാർക്ക് ഈമാനുള്ള ഭാര്യമാർ നൽകണം അല്ലാ, നൽകിയ ഭാര്യമാരെ ഇസ്സത്തിലാക്കണം അല്ലാ, അവരെ നീ ഖൈറിലാക്കണം അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണം അല്ലാ, വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാ. പടത്തറപ്പേ ഗൾഫിൽ ഒരുപാട് അധ്വാനിക്കുന്നവർക്കുണ്ട്, അവർ നല്ല ജോലി നൽകണം അല്ലാ, ഇവിടെ ഉള്ളവർക്കും ജോലി നൽകണം അല്ലാ. എത്രയോ ദൂരത്തിൽ നിന്ന് വാള് കേൾക്കാൻ വന്നവരുണ്ട്, അവരെ നടത്തത്തിന് പകരം ആഫിയത്ത് നൽകണം അല്ലാ, ആരോഗ്യം നൽകണം അല്ലാ, ഈ പറഞ്ഞ ഇൽമ് നാഫിഉ ഇൽമാക്കണം അല്ലാ, ഇവിടുത്തെ നാടും വീടും എല്ലാം ഖൈറലാക്കണം അല്ലാ, ദർസ് ഖിയാമം വരേക്കും നിലനിർത്തണം അല്ലാ, ദർസിലെ മുദരിസന്മാരായ മുസമ്മിൽ സഖാവി താഹ ഉസ്താദ് അടക്കമുള്ള സദർ ഉസ്താദ് അടക്കമുള്ള മുഅല്ലിമീങ്ങളാകുന്ന ഒരുപാട് ഉസ്താദന്മാർ ഈ നാട്ടിലുള്ള ഉലമാക്കൾ അമീദ് ഉസ്താദ് അടക്കമുള്ള ഒരുപാട് മഹാന്മാർ ഈ നാട്ടിലുണ്ട്, അവർ
അവർക്കെല്ലാം ഖൈർ നൽകണം അല്ലാഹ് ആഫിയത്ത് നൽകണം അല്ലാഹ് മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ വെളിച്ചമാക്കണം അല്ലാഹ് ഇവിടെയും ഞങ്ങളെ ഉപ്പാപ്പമാർ ഉമ്മമാർ ഒരുപാട് മരണപ്പെട്ടു പോയിട്ടുള്ളവരെ ഖബർ നീ വെളിച്ചമാക്കി അവരോടൊപ്പം ഞങ്ങളെയും ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ദഅവാഹും ഫീഹാ സുബ്ഹാനക അല്ലാഹുമ്മ തഹിയ്യത്തുഹും ഫീഹാ സലാം വആഖിർ ദഅവാഹും അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم സഹോദരങ്ങളെ സഹോദരിമാരെ നാളെ ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് ആകുമ്പോൾ